ഓടിക്കോളി ആന മതിച്ചിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ കുറെ കുട്ടികൾ ഓടി, ഈ ഒരു കുട്ടി ഓടിയില്ല. അപ്പൊ ആന വന്നു ഇളങ്ങണ്ട് പിടിച്ചു വലിച്ചാണ്ട് കഴിഞ്ഞു. ഇത് ബോധം കെട്ടു വന്നു, ആളുകളൊക്കെ കണ്ടു. ആന പോയി ഈളം പിടിച്ച് കൊണ്ടുപോയി, വെള്ളമൊക്കെ കൊണ്ടുവന്ന് ബോധം കെട്ടി. എന്നിട്ട് ആശ്രമത്തിലെത്തി. അപ്പോൾ അവർ പറയണ, നീ ബാക്കി കുട്ടികളൊക്കെ ഇവിടെ ഓടി വന്നുല്ലോ, നീ എൻ്റെ വരാഞ്ഞത് ആന മാറിയത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ എല്ലാവരിലും ഈശ്വരനുണ്ട്? അപ്പോൾ പറയണ, എല്ലാവരിലും ഈശ്വരനുണ്ടെങ്കിൽ ആനയിലുണ്ട്, ആനക്കാരിലും ഇല്ലേ? ആ ആനക്കാരൻ പറഞ്ഞില്ലേ മാറിക്കോളാൻ? അപ്പോൾ നീ അതെന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ഇതാണ്. ഇതിന്റെ ചോട്ടിലാണ് സീത അതുകൊണ്ട് അശോകം വെച്ചുപിടിപ്പിക്കരുതെന്ന് പറയുന്നു. അതിലർത്ഥമുണ്ടോ? ഇത് തന്നത്താണ്ടാവും ഈ ചോട്ടിലൊക്കെ. അതുണ്ടാവില്ല. എന്താ കാരണം വെച്ചാ, ഒരിക്കേ ഈ രാവണനെ ഭൗതിക സമ്പത്തിന്റെ ശിവന്റെ ഭക്തനാണല്ലോ, ഇതായിട്ട് ഒരിക്കൽ ശൃംഗരിക്കാൻ വന്നിട്ട് സീതയുടെ അടുത്ത് വരും. അപ്പൊ സീത ഒരു പുല്ല് ഞങ്ങളുടെ മുമ്പിലിടും. കേട്ടിട്ടുണ്ടോ? ഒരു പുല്ല് കണ്ടിടും. പുല്ല് വെച്ചിട്ട്, ഏ രാവണ, ഈ പുല്ലിൻ്റെ അത്ര എനിക്ക് വിലയില്ല. ആ ഗർവ് കളയാറ് എന്താ അതിന് കാരണം വിചാരിച്ചാൽ, അന്യൊരു സ്ത്രീയെ അവരുടെ സമ്മതം ഇല്ലാതെ തൊട്ട് കളഞ്ഞാൽ ഭസ്മാവും. ആ ഒരു ശാപം അയാൾക്ക് അയാൾക്കുണ്ട്. അപ്പോൾ അയാൾക്ക് ഒരു സ്ത്രീ തൊടാൻ പറ്റില്ല. ഇങ്ങനെ ഒരു മായാസീതയാണെന്നാണ് പറയുള്ളത്. അഭ്യൂഹങ്ങൾ ഇങ്ങനെ പലതുണ്ട്. അശോകം അശോകം ഇല്ലാത്തതെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അശോകം നമ്മൾ വെച്ച് പിടിപ്പിക്കില്ല എന്ന് പറയും. പക്ഷെ എല്ലായിടത്തും ഉണ്ട് താനും. അപ്പൊ ഈ പല പല ആൾക്കാർ പല അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് അതിപ്പോ ഇതിനെ എങ്ങനെയും വ്യാഖ്യാനിക്കാമല്ലോ. ഇപ്പൊ മഴക്കാർ കണ്ടാലേ ഒരാളാണെന്ന് വിചാരിച്ചു നോക്കിയാളാ, വേറെ ഒന്നാണെന്ന് വിചാരിച്ചാ നോക്കിയാളാ. നമസ്കാരം. നമുക്ക് ഗുരുക്കന്മാരിൽ നിന്നോ ഈശ്വര കടാക്ഷം കൊണ്ടോ ഉണ്ടായിട്ടുള്ള അറിവുകൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും മറ്റു സൗഭാഗ്യങ്ങൾ കൊണ്ടും ഒരുപാട് അഹങ്കരിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ എൻ്റെ നോട്ടത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഞാൻ വെറും ഒരു വട്ടപൂജമാണെന്ന് മനസ്സിലാക്കുവാൻ ഈശ്വരനൊരു അവസരമുണ്ടാക്കി തന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. വെറുമൊരു ട്രൗസർ മാത്രം ഇട്ടുകൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി തന്നു അദ്ദേഹം. ഇദ്ദേഹമാണ് കുന്നംകുളം കോതാങ്കലത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരി. ആരോ അദ്ദേഹവുമായി സംസാരിക്കുന്ന വേളയിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അത് വൈറലാവുകയും ചെയ്തു. വെറും 5 മിനിറ്റ് കൊണ്ട് വേഷവിധാനങ്ങളിലോ കെട്ടിലോ മട്ടിലോ യാതൊരർത്ഥവുമില്ലെന്ന് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തന്നു. ആ വീഡിയോ കണ്ടതു മുതൽ അദ്ദേഹത്തെ ഒന്ന് നേരിൽ പോയി കാണണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ടായി. പക്ഷേ ഒരു ഇല്ലപ്പേരല്ലാതെ മറ്റൊരു വിവരങ്ങളും അറിയില്ലായിരുന്നു. അങ്ങനെ കുറേ ദിവസത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ അത് സാധിച്ചു. ഇദ്ദേഹം തൃശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കോതാങ്കലത്തില്ലത്ത് വാസുദേവൻ നമ്പൂതിരി. 84 വയസ്സായി. ഇഷ്ടമുള്ളവരെ കണ്ടാൽ അദ്ദേഹം ഏത് വിഷയത്തെക്കുറിച്ചും ധാരാളം സംസാരിക്കും. ഈശ്വരതുല്യനായ അദ്ദേഹത്തെ പരിചയപ്പെടാനും സംസാരിക്കുവാനും ഒന്ന് നമസ്കരിക്കുവാനും ഈശ്വരൻ ഒരു അവസരമൊരുക്കി തന്നു. ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാവുകയില്ല അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു കിട്ടുക. പക്ഷേ എത്തിച്ചേരുന്നത് ആ വിഷയത്തിൽ തന്നെയായിരിക്കും. ഏകദേശം 1 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഒരുപാട് മൂല്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്താതെ ഞാൻ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ പഴയ ഒരു ഇല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സങ്കല്പമുണ്ടാവില്ലേ? 4 കെട്ട് വിസ്തൃതമായ ഇല്ലപ്പറമ്പ്, ക്ഷേത്രം, കുളം, അങ്ങനെ എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണിത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാജകാരണമോ കാലം, രാജാവോ കാലകാരണം എന്ന് ശങ്കിക്കേണ്ട കാലത്തെന്നു രാജാവാണ് കാരണം. അതായത് കർത്താവാണ്. അതായത് പരിതസ്ഥി മനുഷ്യനെ വളർത്തുന്നു, മനുഷ്യൻ പരിതസ്ഥി സൃഷ്ടിക്കണമെന്നുള്ള ചോദ്യം മനുഷ്യരുണ്ടായിട്ടുള്ള കാലത്തുണ്ട്. പക്ഷേ സാധാരണ ആളുകൾ മുഴുവൻ
ഒഴുക്കിനനുസരിച്ച് ഒഴുക്കിനനുസരിച്ച് പുഴയിലുള്ള തടികളും ഇതൊക്കെ പോകും. പക്ഷേ ചില മത്സ്യങ്ങൾ അനവധി മത്സ്യങ്ങളാണുണ്ടാവും, പക്ഷേ ചില മത്സ്യം ഒഴുക്കിന് പോകും. ജ്ഞാനികൾ അങ്ങനെയാണ്, അതാണ് ഭാഗീരഥൻ്റെ. എത്ര തടസ്സങ്ങൾ വന്നാലും ആ വിചാരത്തിലുള്ളതിലേക്ക് എത്തി. അതാണ് വിഘ്നേശ്വരൻ. ഗണപതി ഈ പ്രപഞ്ചത്തിൽ ഏതൊന്ന് യത്നിച്ച് പ്രയത്നിക്കും പുറപ്പെട്ടാൽ അപ്പം തടസ്സം ഉണ്ടാവും. ആ തടസ്സം അത് ഗണപതിയാണ് നടക്കുന്നത്. ആ പരീക്ഷിക്കുകയാണ് ഇയാൾക്ക് അതിനുള്ള കഴിവും ജ്ഞാനും ഉറപ്പും വില്ലിങ് വില്ലിങ് നിശ്ചയം വന്നിടാത്തവർക്ക് ബുദ്ധി തന്നെ അനന്തമായി പൂത്തു നിൽക്കും ഒരു വാക്ക് പറഞ്ഞിടുമോ പണ്ഡിതർ. പണ്ട് ഭാരതത്തിൽ നമ്പൂരിമാരെ എനിക്കറിയാം, ഒരു 10-50 കൊല്ലം മുമ്പ് അവർ വൈദ്യശാസ്ത്രം ഏതെങ്കിലും ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഹൗസ് സർജൻസിന് പോകും. അവനവൻ്റെ പരദേവത ഒരു 6 മാസം 3 മാസം പഠിച്ചതിന് ശേഷം അത് തുടങ്ങും. അതാ ഉറപ്പ് ഉറപ്പ് ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെ പറയാം. ശാസ്ത്രം ഒരേ രോഗത്തിന് തന്നെ ഒരു രോഗിക്ക് പല മരുന്നുകളും ഉപയോഗിക്കാം. അയാളുടെ സ്വാഭാവിക നൈസർഗികമായിട്ടുള്ള അവസ്ഥ അനുസരിച്ച് അത് ഈ ഹോമിയോപ്പതിയൊക്കെ തന്നെ. ഹോമിയോപ്പതി 1888 കൽക്കട്ടയിൽ ഒരു ടൈഫോയിഡ് ഉണ്ടായി. ഈ ഇംഗ്ലീഷ് ആയുർവേദം പലതും ചികിത്സിച്ചു, അന്നൊക്കെ ഹോമിയോപ്പതി വിജയിച്ച. ഹോമിയോപ്പതി നമ്മളെ ജീവനെ കണക്കിലെടുത്തിട്ടുള്ള, ഇന്നിപ്പോൾ ഈ ശാസ്ത്ര പുരോഗതി ഒക്കെ ഉപയോഗപ്പെടുത്താം, പക്ഷേ ഇന്ന് പറഞ്ഞ ഒരവസ്ഥം ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾ ഈ മരുന്ന് കഴിച്ചോളൂ എന്നുള്ള ഡോക്ടറാവണം. ആ ശബ്ദ സ്പർശ രൂപരസ ഗന്ധം പൂന്തോട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് വൈദ്യമണത്തിൻ്റെ ശേഷം. അദ്ദേഹം ഈ 5 എണ്ണത്തിൻ്റെയും രോഗികളോടുള്ള അപ്രോച്ചിങ് അവരുടെ രോഗം മാറാൻ കാരണം. അതായത് ഈ ലോകത്ത് ഇത് ഗംഗയാണെന്ന് ഒരു മഹാത്മാവ് പറഞ്ഞാൽ അത് ഗംഗയാവാ. ഗംഗ ഒരിക്കേ ബ്രഹ്മാവിനെ തപസ്സിയും ആൾ എന്താ കാരണം അറിയോ? ഈ അനവധി പാപികളെ കുളിച്ചു പണ്ട് ഗംഗാജലം ഒരു കുടത്തിൽ കൊണ്ടുവന്നൊക്കെ ഇടില്ല കെട്ടിക്കണത്, ഇപ്പം അത് വൃത്തിയാടാതില്ല. അപ്പം അതിന് കാരണം എന്താ വെച്ചാൽ ഗംഗയ്ക്ക് എന്ത് വന്നു വിചാരിച്ചാൽ മാലിന്യങ്ങൾ ശാരീരികമായിട്ടും മാലിന്യങ്ങൾ മുഴുവൻ എന്നിൽ കുളിച്ച് കുളിച്ച് അത് എന്നിൽ മൂടി മൂടി കഴിഞ്ഞു, അതിലും മുങ്ങി. അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ പറയത്തില്ല, എന്നെ ഒന്ന് ശുദ്ധീകരിച്ചാൽ. ഇപ്പം മോദി ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം, ഫലിക്കില്ല. അതുമാതിരി കാശിക്ക് പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ പറയുക? കാശിക്ക് പോകാന്നല്ല അതിൻ്റെ അർത്ഥം. ജന്മജന്മാന്തരങ്ങളായിട്ട് തൃപ്തിക്കും സുഖത്തിനും വേണ്ടി കർമ്മം ചെയ്തിട്ട് ബന്ധനങ്ങളിൽ വരുമ്പോൾ മനനം, അതായത് അനുഭവമല്ല നമ്മൾ ഉയർത്തുന്നത്. അനുഭവം നമ്മൾ അനുഭവമാണ്, നമ്മൾ അനുഭവമാണെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്ത് കോടതി തെളിവ് സഹിതം ശിക്ഷിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു കൊല്ലോ ഭക്ഷണം ശരിയല്ല, ഉറക്കം ശരിയല്ല, കിടപ്പ് ശരിയല്ല, ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അയാൾ ആദ്യം കക്കാൻ പോവുക, കക്കാൻ പോകണില്ലേ ഇപ്പോൾ. അപ്പം അതല്ല, മനനം ചെയ്താൽ അവനാണ് മനുഷ്യൻ. ഈ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും എനിക്ക് ദുഃഖം എന്തുകൊണ്ട് വരണം? അതിന് തീവ്രത വന്നാൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ എത്തിപ്പെടും, അല്ലെങ്കിൽ ഒരു ഗുരു നമ്മൾ. അപ്പോൾ നമ്മൾ ശുദ്ധീകരണത്തിന് പോകണം. ശുദ്ധീകരണം വന്നു കഴിഞ്ഞാൽ മാലിന്യങ്ങൾ മനോമയ ഭക്തഞ്ചു വൈരിയേ വെന്നിടത്തവൻ അന്യശത്രു ജയത്തിനായി മുതിർന്നാൽ ശത്രു എന്നിടം. ഇന്നിപ്പോൾ ഒരാൾ എടാ ഓടാ പട്ടി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉണ്ടാവണം വേദന. അപ്പം എത്ര തൊട്ടാവാടിയല്ലേ അയാൾ പറഞ്ഞാൽ നമ്മൾ വലുതാവോ ചെറുതാവോ ചെയ്യും. അവയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോ അക്ഷര. നമസ്കാരം, ഞാൻ കോതമംഗലത്ത് വനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരി. എൻ്റെ ഇല്ലമാണ് ഈ പുറകിൽ കാണുന്നത്. പഴയ രീതിയിലുള്ള നടുമുറ്റവും എല്ലാം നാലുകെട്ടും മുകളിലും തട്ടും പുറമുള്ള ഒരു ഭവനം. ഈ കോതമംഗലത്തെ ഇല്ലം അതിൻ്റെ ഒറിജിനൽ സ്ഥാനം പറയുകയാണെങ്കിൽ അത് ആലത്തിയൂർ ഗ്രാമത്തിലാണ്.
ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിൽ ഒഴൂർ എന്നൊരു സ്ഥലമുണ്ട്. തിരൂർ എന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് വടക്ക് ഒരു 4 കിലോമീറ്റർ അകലെ ഒഴൂർ എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഈ കോതമംഗലത്തെ ഇല്ലത്തിൻ്റെ മൂലസ്ഥാനം പറയുന്നത്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് അപ്പനാണ്. അദ്ദേഹം ഈ പറഞ്ഞ വിവാഹം കഴിക്കാത്ത 3 അപ്പന്മാരുണ്ട് എന്ന് പറഞ്ഞ ഇതിൽ 2 പേരും മരിച്ചു. ഏറ്റവും ഇളയ അപ്പനുമാണ്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു അപ്പനാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം മുതൽക്കന്നെ ഒരു എന്താ പറയുക, ഈ ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഗീത മഹാഭാരതം മുതലായൊന്നും വായിച്ച് നല്ലോണം അതിൻ്റെ നല്ല ഒരു താല്പര്യവും അതിൻ്റെ അഗാധമായ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ പുതിയ പുസ്തകങ്ങൾ, അതായത് ഈ രാമകൃഷ്ണവചനാമൃതം, വിവേകാനന്ദ സാഹിത്യം, അരുൾമൊഴികൾ, അങ്ങനെ മുതലായ അനവധി നിരവധി ആധ്യാത്മിക ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടും പിന്നെ സ്വയം ഉള്ളിൽ നിന്നുള്ള വരണ ഒരു ജാതി ജ്ഞാനവും എല്ലാം കൂടി അദ്ദേഹം ആവശ്യം ഉള്ളവരോടും അദ്ദേഹത്തിന് സംസാരിക്കാൻ നല്ല താല്പര്യമുണ്ട്. അതിൽ അതിൻ്റെ ഗുണഫലമുണ്ട്, മറ്റേ അതിൻ്റെ ഗുണഫലം എന്താണെന്ന് വെച്ചാൽ അവനെൻ്റെ ഉള്ളിൽ നിന്ന് വരണ ആ ഒരു വിഷയങ്ങൾ നന്നായി പറയും. പിന്നെ മറ്റുള്ള അതിൻ്റെ മറ്റേ ഭാഗം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു പ്രൊഫഷണൽ മറ്റേ പ്രഭാഷകന്മാരെ പോലെ അത്ര ഒരു അടുക്കും ചിട്ടയും കൂടി ഒരു സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്തുള്ള ഒരു ആ ഒരു പരിചയമില്ലാത്തതുകൊണ്ട് വിഷയം എല്ലാം ആധ്യാത്മികമാണെങ്കിലും അത് കുറേശ്ശെ അതിൻ്റെ ഒരു ഫോക്കസായിട്ട് പറയാൻ ഒരു പരിചയക്കുറവുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ അങ്ങോട്ട് തെന്നി പോണ പോലെ തോന്നും. അപ്പോൾ എന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് വരണ പോയിൻ്റുകളാണ്. അപ്പോൾ പിന്നെ സംസ്കൃതം പഠിക്കാത്തതുകൊണ്ട് ചില ഈ സംസ്കൃത പണ്ഡിതന്മാർക്ക് ചില അതിൽ ചില വ്യാകരണ ചില ശ്ലോകങ്ങൾ ചില അതിൻ്റെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ ചില ഇതിൽ വ്യാകരണ പിശകുകളൊക്കെ അവർക്ക് കാണാൻ സാധിച്ചു എന്ന് വരും. പക്ഷേ അതിൽ പ്രധാന അതല്ല, ആ ഒരു സംസ്കൃത വാക്കോറ്റ കിട്ടിയാൽ അതിൽ നിന്നുള്ള ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉത്തേജനം കിട്ടുന്നുണ്ട്. അതാണ് പ്രധാനം. അത് ഉള്ളിൽ നിന്ന് സ്വയം വരണതാണ്. അപ്പോൾ അത് പറയാനുള്ള നല്ല താല്പര്യമുള്ള ആളാണ്. എന്നാൽ അത് നല്ല ആവേശത്തോടുകൂടി പറയും. അതേ ആവേശം പിന്നെ അതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതേ ആവേശത്തോടുകൂടി ഈ ആധ്യാത്മികമായി സംഭാഷണം ചെയ്യുന്ന എങ്ങനെയാണോ അതേ ആവേശത്തോടു കൂടിയിട്ട് അദ്ദേഹം പറമ്പിൽ 84 വയസ്സായി ഇപ്പോഴും ശാരീരിക അധ്വാനം ചെയ്യുന്ന ആളാണ്. രാവിലെ ഈ നട്ടപ്പോയിൽ ഇപ്പോൾ മാർച്ച് മാസമാണ്, മാർച്ച് ഏപ്രിലായി. ഈ ഇക്കാലത്തും അദ്ദേഹം രാവിലെ ഒരു 10 മണിക്ക് കാപ്പി കഴിഞ്ഞാൽ ഒരു വെയിലത്തിരുന്നിട്ട് ഒരു വെയിലത്ത് നിന്നുകൊണ്ട് ഒരു മണി വരെ പണിയെടുക്കാൻ ഒരു വിഷമമില്ല. വെയിലിന് ഒരു കൂസലുമില്ല. അത് കഴിഞ്ഞാൽ ഒരു ഊണ് കഴിച്ച് രണ്ടര മണിക്കൂർ വിശ്രമം, അത് ഏതാണ്ട് നിർബന്ധമാണ്, പൊതുവേ നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമതും പുറത്തു പോയിട്ട് ജോലി ചെയ്യും. ഇതൊന്നുമില്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കാൻ വയ്യ, ഒരു നിമിഷം വെറുതെ ഇരിക്കാം. ഈ ആ വിശ്രമ സമയം ഒഴിച്ച് ഒരു സമയം വെറുതെ ഇരിക്കില്ല. പിന്നെ യാത്രകളൊക്കെ ചെയ്യും, ആരെങ്കിലും ക്ഷണിച്ചാൽ എല്ലാ ദിക്കിലും പറ്റുന്ന ദിക്കിലൊക്കെ എത്തും. പിന്നെ ഒരു കാര്യം പ്രശ്രദ്ധിക്കാവുന്നത്, അദ്ദേഹം ഒരു ട്രൗസർ എടുത്തിട്ടാണ് പൂണൂലില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം മുതൽക്കുന്ന ഒരു സന്യാസി രൂപത്തിലുള്ള ഒരു മനോഭാവമാണ്. അപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റ് പറ്റുണ്ടായി ഒരു 1997 തോന്നുന്നു. അപ്പോൾ അന്ന് രാവിലെയും കൂടിയും സാധാരണ പോലെ അധികം തേവാരമൊന്നുമില്ല, എങ്കിലും രാവിലെ കുളിച്ച് സന്ധ്യാവന്ദനമൊക്കെ ചെയ്തിട്ട് കുന്നംകുളത്ത് കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ്, ഒരു ബസ് വന്ന് മുട്ടലും അങ്ങനെ ബോധം കെട്ട് വീഴലൊക്കെ ഉണ്ടായത്. എന്നിട്ട് മാസങ്ങളോളം അമല ആസ്പത്രിയിലും ലൈറ്റ് ആസ്പത്രിയിലും കിടക്കേണ്ടി വന്നു. ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ആക്സിഡൻറ്റിൽ പൂണൂല് പൊട്ടി. പിന്നെ ചികിത്സാകാലത്ത് സന്ധ്യാവന്ദനമൊക്കെ മുടങ്ങി. അപ്പോൾ അദ്ദേഹം സ്വയം അദ്ദേഹത്തിനൊരു തോന്നൽ തോന്നി, ഇതിപ്പോൾ ഞാൻ ഒരു സന്യാസി രൂപത്തിലുള്ള ആദർശങ്ങളും ആശയങ്ങളാണ്, സന്യാസികൾക്ക് പൂണൂലില്ല സന്ധ്യാവന്ദനമില്ല, ഇതിപ്പോൾ
യാദൃച്ഛികമായിട്ട് ഈ ആക്സിഡൻറ്റിൽ പൂണൂല് പൊട്ടി. എൻ്റെ സന്ധ്യാവന്ദനം ഇത്രയും കാലം മുടങ്ങി. ഇനിയിപ്പോൾ ഞാൻ, ഇതൊരു ദൈവനിയോഗമാണ്, ഇനി ഞാൻ സന്യാസക്രിയയൊന്നും ഫോർമലായിട്ട് ചെയ്തില്ലെങ്കിലും ഇനി ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ സന്യാസി പോലെയുള്ള ജീവിക്കാൻ പോണേ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ സന്ധ്യ പൂണൂല് പിന്നെ രണ്ടാമത് പിരിച്ചിട്ടുണ്ടായില്ല, സന്ധ്യാവന്ദനം ആവർത്തിച്ചില്ല. അതിന് പകരം ഈ സ്വാമിജിമാരോ സന്യാസിമാരൊക്കെ ചെയ്യണ പോലെ പ്രണവജപ്പാണ് രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തിൻ്റെ തേവാരം. പിന്നെ ട്രൗസർ എപ്പോഴും ട്രൗസർ ഇട്ടുകൊണ്ടാണ് അധികം നേരം കാണുക. പ്രത്യേക ചില ദിക്കുകൾ ക്ഷണിച്ചാൽ മാത്രം, അകലെയുള്ള ദിക്കിലൊക്കെ ക്ഷണിച്ചാൽ വേറെ മുണ്ടക്കായും മുണ്ടെടുക്കും. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഈ തല നട്ടല്ല ഒരു കശേരു മുറിച്ച് നീക്കേണ്ടി വന്നു ഓപ്പറേഷൻ ചെയ്തിട്ട്. അപ്പോൾ മിക്കവാറും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി. പക്ഷേ ഈ വരലിന് ഒരു അല്പം സ്വാധീനം ആദ്യത്തെ പോലെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ മുണ്ട് ചുറ്റുമ്പോൾ ഇടയ്ക്ക് എപ്പോഴും അഴിയുക, അതിനൊക്കെ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അത് രണ്ടാമതും ചുറ്റാനും അതൊക്കെ കുറച്ച് വിഷമമാണ്. അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ട്രൗസർ ഇട്ടിട്ടാണ് പണിയെടുക്കുമ്പോഴും കുന്നങ്ങളത്തൊക്കെ പോകുമ്പോഴും ട്രൗസർ ഇട്ടിട്ടാണ്. പക്ഷേ വേറെ വല്ല ഇല്ലങ്ങളിലോ ഏറ്റവും വല്ല വിവാഹാദി അവസരങ്ങളിൽ പോകുമ്പോൾ ആ സമയത്ത് മാത്രം മുണ്ട് ചുറ്റി ഒന്ന് ഒരു ചരടുകൊണ്ട് വെച്ച് കെട്ടി ഉറപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് ഈ കൈരളിയിൽ ഏതോ ഒരു കവിയുണ്ട്, വലിയ കവിയാണ്, അദ്ദേഹം പറഞ്ഞു ഭഗവത്ഗീത അതിഭയങ്കര സോഷ്യലിസ്റ്റാണ്, പക്ഷേ ബ്രാഹ്മണർ ഒളിച്ചു വച്ചിരുന്നു. പക്ഷേ കൃഷ്ണൻ അർജുനോട് പറയുന്ന അജ്ഞാനേനാവൃതം ജ്ഞാനം തേനമുഹ്യന്തി എന്തവ, ജ്ഞാനം സാധാരണ നിലയിൽ അജ്ഞാനം കൊണ്ട് എപ്പോഴും മുടപ്പെട്ടുകൊണ്ടായിരിക്കണം. അതെന്താ അജ്ഞാനം എന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഒരു വസ്തുവിലോ ഒരാഗ്രഹത്തിലോ എടുത്തിട്ട് അഞ്ച് ഇന്ദ്രിയങ്ങളൊക്കെ കൊണ്ട് അനുഭവിച്ചു, ആ വസ്തുക്കൾ പോയി കഴിഞ്ഞാലും നമ്മളുടെ മനസ്സ് അതിനെ വിടാതിരിക്കുക. പോരാ, നമ്മളുടെ മസ്തിഷ്കത്തിൽ ഇഷ്ടമുള്ള ഒരു വസ്തുവിനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൽ ഒരു ഡോട്ട് വരും, അതിന് ജനറ്റിക് സ്വഭാവം, ഇഷ്ടം, കൾച്ചർ, പാരമ്പര്യം, ഹാബിറ്റേഷൻ, ആ ബോധം ഭാഗവതത്തിലൊക്കെ ഉണ്ട്. 21 ദിവസം ഒരേ പ്രക്രിയ ആവർത്തിച്ചു കഴിഞ്ഞാൽ 22-ാമത്തെ ദിവസം അത് വേണം. അതാണ് ഈ സംഘം എന്ന് പറയുന്നത്. സംഘം എന്ന് പറയുന്നത് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഇതൊക്കെ ഉപയോഗിക്കുക. പ്രകൃതി ശരിക്കും ഒന്നേ ചെയ്യുന്നുള്ളൂ. ഈ നമ്മൾ മനുക്കളുടെ മക്കളായതുകൊണ്ട് നമ്മളെ മനുഷ്യൻ എന്ന് പറയുന്നത്, അതായത് ഈ സാധാരണ മനുഷ്യരിലൊക്കെ സാത്വിക രാജസ താമസ ഭാവങ്ങളിൽ നിന്ന് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ അതിൽ ഏതിനാണ് ആധിക്യം ഉള്ളത് വെച്ചാൽ, നമ്മൾ ആ ആളെ അങ്ങനെ അപ്പം പറയുന്ന അർത്ഥമുള്ളൂ. എന്നാൽ ഈ പ്രകൃതി ഇതാ എൻ്റെ കയ്യിൽ ഈ വിഭവങ്ങളൊക്കെ ഉണ്ട് അനുഭവിച്ചോളൂ എന്ന് പറയാം. അപ്പോൾ അത് പ്രകാരം നമ്മൾ പ്രവർത്തിച്ചാൽ എനിക്കും സമൂഹത്തിനും വിശ്വത്തിനും മംഗളമാണെന്ന് തോന്നുന്നു എങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ഇല്ലെങ്കിൽ വിട്ട ഒരാൾക്ക് ഒരു ശക്തിക്ക് ഈശ്വരശക്തി തടുക്കാൻ പറ്റില്ല. ഈ അച്ഛൻ്റെ തേജസ് ഉണ്ടോ, ഈ 8 മക്കളിലും ആ അച്ഛൻ്റെ തേജസ് ഏകമായിട്ടാണ് നിൽക്കുന്നത്. 8 മക്കൾ നമ്മൾ ഈ 8 കാണും ഉപാധികളെയുള്ളൂ. ഒരു ഉദാഹരണം പറയാം, ഒരു കൊട്ട കളിമണ്ണ് എടുത്തിട്ട് കുമ്പാരൻ അത് അയാളുടെ ഭാവന അനുസരിച്ച് മനുഷ്യനെ ഉണ്ടാക്കി, ആടിനെ ഉണ്ടാക്കി, ഒരു 100 വെറൈറ്റി ഉണ്ടാക്കി വെച്ചാൽ സാധാരണ ആളോട് ചോദിച്ചാൽ ഞാൻ ആനയെ കണ്ടു, കുതിരയെ കണ്ടു, പട്ടിയെ കണ്ടു, ഗുണഭാവ നാമരൂപങ്ങളിലുള്ള പ്രകാശനങ്ങളാണ് ഏകം സത് വിപ്രാപഹതാവതന്തി, സത്യമായിട്ടുള്ള ഏകം. അത് 4 തരത്തിൽ പ്രകാശിക്കുക. പക്ഷേ സാധാരണ ജനങ്ങൾ എന്തുണ്ടാവുക വെച്ചാൽ ഈ ഉപാധികളെ കാണുള്ളൂ. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ ആന, പട്ടി, ഈ കുമ്പാറിൻ്റെ ഭാവങ്ങളൊക്കെ വരും. പക്ഷേ ആത്മജ്ഞാനം പഠിച്ചുള്ള ഒരാൾ അതിൽ നല്ലോണം റിയലൈസ് ചെയ്തിട്ടില്ലെങ്കിലും ഈ കാണുന്നതൊക്കെ ഞാൻ നിഴലുമാതിരി കണ്ണാടിയിലെ
നമ്മളുടെ പ്രതിമയില്ലേ, ഞാനാണിക്കുക അതാണിക്കും. പക്ഷെ അതിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, ഞാനുണ്ടെങ്കിൽ അതുണ്ടേനി. പക്ഷെ ഞാൻ ഇതിലൊക്കെ കാണുന്നത് കളിമണ്ണേ കാണാനുള്ളൂ. അതുമാതിരി സ്വർണം ആഭരണം എന്ത് മാറ്റിയാൽ അത്ര തന്നെയുള്ളൂ. പക്ഷേ ഈ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ മനുഷ്യരിൽ ഈ ആകർഷണ വികർഷണത്തിൻ്റെ തത്വം ഗീതയിൽ പറയണത് എന്നം ശമി ജീവലോകം ജീവഭൂതം സനാതനം. അത് അഞ്ചു ഭൂതങ്ങളിൽ, അഞ്ചു ഭൂതങ്ങൾ ചേർന്നാൽ ബ്രഹ്മാവായി. ബ്രഹ്മാവ് പൂർണ്ണമല്ല, പവിത്രമാണ്. പക്ഷേ ബ്രഹ്മാവ് പിന്നിലേക്ക് നോക്കിയാൽ ഉത്തമപുരുഷനിലേക്കാണ്, ഇങ്ങോട്ട് നോക്കിയാൽ ദ്വൈതായി. ഗീതയിലത്തെ രണ്ടാം അധ്യായത്തിലെ സൃഷ്ടികളായി. പക്ഷേ ഈ എല്ലാ സൃഷ്ടികളെന്ന് പറഞ്ഞാൽ ഈ ഒരു കളിമണ്ണ് എടുത്തിട്ട് പല ഭാവങ്ങൾ ആക്കി തീർക്ക, അതുമാതിരി ഈ ആകാശത്തിനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അതന്നെ, ആകാശത്തിനെ ഉണ്ടാവുന്നില്ല. അതായത് ഇത് ഒരു മൂന്ന് ഹൃദയം എന്നാ പറയാം. ഒന്ന് ഈ ഹൃദയം ഫിസിക്കൽ, ഇത് ഡോക്ടർമാർക്കാണ് ഇവിടെ ഉണ്ട്. അതായത് നമ്മൾ അഗ്നയെ സ്വഹ അഗ്നയെ ഇതപ്നമാന്ന് ഇവിടെ പറയണം. പക്ഷെ ഈ കൈ ഇവിടെ വെക്കണം എന്ന് പറയും. ഇവിടെ വെക്കല്ല, ഈ ഹൃദയത്തെ ഓർക്കാനാ, ഓർക്കാനാ. പിന്നത്തെ ഈ ഇത് ചിത്തഹൃദയം എന്നാ പറയും. ചിത്തഹൃദയം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഭാര്യയോട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനോവ്യാപാരങ്ങളുടെ ആകത്തവയ്ക്കാണ് ഈ ഹൃദയം. മൂന്നാമത്തെയാണ് വിശ്വഹൃദയം, യൂണിവേഴ്സലിൻ്റെ വിശ്വേശ്വരൻ്റെ. ആ വിശ്വേശ്വരൻ തന്നെ അദ്ദേഹത്തിൻ്റെ ചൈതന്യത്തിൻ്റെ 1% കൊണ്ടാണ് ഈ വിശ്വസൃഷ്ടി. ആ അതാണ് ഈ 4 യുഗം. അപ്പൊ അദ്ദേഹത്തിനെ മനസ്സിലാക്കുക എന്നുള്ളത് സാധാരണയ്ക്ക് പറ്റില്ല. അതെങ്ങനെയാ പറ്റണമെന്ന് വിചാരിച്ചാൽ, ഈ വിശ്വം ഈ ഭൂമി ഉണ്ടായിട്ടുള്ള കാലത്ത് ഈ ഭൂമണ്ഡലത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാവണം. ആ മനുഷ്യൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരു പത്നിയെ സൃഷ്ടിച്ചിരിക്കണം. അത് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഭൂമി ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചു ഈ ഭൂമിയൊന്നും ഉള്ളതല്ല, തോന്നുകയാണ്. അപ്പൊ അതിലെന്തെന്ന് വെച്ചാൽ ഈ ആകർഷണ വികർഷണങ്ങൾ എന്നം ശമി ജീവലോകം. ജീവലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞാൽ ശരീരം ഞാനാണെന്ന് തോന്നണ അവസ്ഥയ്ക്കാണ്. അത് ചന്ദ്രൻ്റെ വിദ്യയാണ്. ചന്ദ്രനാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ പലതാണെന്ന് തോന്നിപ്പിക്കണം. ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നെ ഔഷധങ്ങളുടെ ഗുണങ്ങളും അതെ. ഈ ഔഷധിയിൽ ഓരോന്നിലുള്ള ഇൻപുട്ടുണ്ടല്ലോ, അത് മുഴുവൻ സൂര്യൻ ചന്ദ്രൻ പ്രകാശിക്കുമ്പോൾ ആപേക്ഷിക ചൈതന്യമാണ്. 3 സത്യങ്ങളാണ്. 1 പരമസത്യം, അതാണ് സൂര്യൻ. 2 ആപേക്ഷിക സത്യം, അതാണ് ചന്ദ്രൻ. സൂര്യനെ അപേക്ഷിച്ച് നിൽക്കണം. നമ്മളൊക്കെ വ്യവഹാരത്തിൽ സത്യം, ഇപ്പച്ഛൻ അമ്മ ഏട്ടൻ. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും നമ്മളെന്ത് വേണമെന്നാണ് പറയണത്? രാമകൃഷ്ണൻ ആ വചനാമൃതം വായിച്ചിട്ടുണ്ടോ? ആ വചനാമൃതം പക്വ. ഈ 500 കൊല്ലം ശ്രീകൃഷ്ണ വചനാമൃതം. ശ്രീകൃഷ്ണ വചനാമൃതത്തിൽ അഷ്ടാവക്ര സംഹിത എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. അഷ്ടാവക്ര 8 വളവുകളുള്ള ഈ സത്വനെ മാത്രം പ്രകാശിപ്പിക്കുന്നതാണ്. മറ്റൊക്കെ ഇതല്ല ഇതല്ല ഇങ്ങനെ കൊണ്ടുവരിക. അപ്പൊ അതിൽ ഈ വിവേകാനന്ദന് മാത്രമേ ഈ അഷ്ടാവക്ര സംഹിത പറഞ്ഞു കൊടുക്കുള്ളൂ. മറ്റ് ആയില്ല എന്നുള്ള വിവേകാനന്ദൻ പറയും. ആദ്യം മൈസൂർ രാജാവിൻ്റെ സഹായം കൊണ്ടാണ് അദ്ദേഹം ആദ്യം ക്രിസ്ത്യന്മാര് അവരുടെ മതമാണ് ഏറ്റവും കേമം നിന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു മതസമ്മേളനം അതിന് പോയി. അതിന് പോയിട്ട് അവിടെ ചെന്നിട്ട് അപ്പം അന്ന് അമേരിക്കയിൽ 1882-84 കാലം അന്ന് അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും എഡ്യൂക്കേറ്റഡാ. പിന്നെ സമ്പത്തത് ശാസ്ത്രം കണ്ടുപിടിച്ചാൽ അത് അലമാരിയിൽ വയ്ക്കല്ല, അടുത്തു പ്രായോഗികവും. ചൂടിന് തണുപ്പ്, തണുപ്പിന് ചൂട്, അങ്ങനെ അങ്ങനെയുള്ള സമയത്ത് അവിടെ. അപ്പം ഈ ശ്രീരാമകൃഷ്ണൻസ് വിവേകാനന്ദനാണ് ഈ അധർമ്മങ്ങൾ വർദ്ധിച്ചിട്ട് സത്യബോധം ഇല്ലാതെ കണ്ണു മുഴുവൻ മുടിക്കെട്ടി നിൽക്കുന്നത്. സത്യം പ്രചരിപ്പിക്കാൻ ഒരു സംവിധാനം വേണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ ഏൽപ്പിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പണം വേണ്ട, ഇന്ത്യയിലൊക്കെ ചോദിച്ചാൽ തന്നെ ഓ നല്ല കാര്യം എന്ന് പറയും, കാശ് കിട്ടില്ല.
അപ്പം അവിടെ ചെന്ന് ഈ മതസമ്മേളനത്തിൽ പോയപ്പോൾ അവിടെയൊക്കെ ചുറ്റി നടത്തുന്നത്. അപ്പം അവനവൻ്റെ ജോലി കഴിഞ്ഞാൽ ഒക്കെ ചുറ്റി നടത്തും. അപ്പം അദ്ദേഹം വക്കീലാവാണ്ട് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും. ഇഷ്ടത്താണ് വിവേകാനന്ദൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. കഠോപനിഷത്തിൽ യമൻ ഒരു വംശനിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൽ യമൻ്റെ അത്ര ഈ വിഷയത്തിൽ ബോധപ്പെടുത്താൻ മൃത്യുഞ്ജയനാണല്ലോ, ശിവൻ്റെ ഭാവമാണല്ലോ അത്. എന്ന് മാത്രമല്ല യമൻ അത്ഭുതം ആ കഥ ഉണ്ടോ കേട്ടിരുന്നു. ഒരു ഓരോ യുഗങ്ങളിലും ഈ യജ്ഞങ്ങളൊക്കെ അന്നം മന്ത്രം ദക്ഷിണ, അതാണ് അതിൻ്റെ പ്രധാനം. ഓരോരോ സമൂഹങ്ങളും ഇതായിട്ട് ഓരോ കാലങ്ങളിൽ യജ്ഞധർമ്മങ്ങൾ എന്ന് വെച്ചാൽ മുക്കുവന്മാരെ, അവരെ ശിങ്കിടികൾ, അങ്ങനെ എല്ലാ നമ്പൂരിമാരെ എല്ലാം കൊടുക്കും. അതിലിടയ്ക്ക് ഒരു കാലത്ത് ഒരു മുനി യജ്ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ചാവാളി പശുക്കൾ അങ്ങനെ ഇതൊക്കെ വെച്ച് അപ്പം ഈ ഉപനിഷത്തിൽ ഇതൊക്കെ കാണുക. അപ്പം അച്ഛനോട് ചെന്ന് ചോദിക്കും എന്നെ ആർക്കാ കൊടുക്കണത്, ഏറ്റവും പ്രിയപ്പെട്ടുള്ളതും ഹിതമായിട്ടുള്ളതാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ നിന്നെ ഞാൻ യമനാണോ കൊടുക്കുന്നതെന്ന് പറയും. പിന്നെ ആരോടും ചോദിക്കില്ല, യമലോകത്തേക്കാണ് പോകുക. ആ യമലോകം ഊർധ്വലോക ശരിക്കും, അതായത് ഖരദ്രവ വാതകങ്ങളുടെ ഉൽപ്പത്തികൾ ഋതുഭേദങ്ങൾ സംഭവിക്കുമല്ലോ, അതിൻ്റെ അപ്പുറമുള്ളതാണ്. അതാണ് അനന്തപത്മനാഭൻ്റെ ചുവട്ടിലുള്ള പാമ്പിൻ്റെ സ്ഥാനമാണ് ആ അവിടെ. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഗുരു ആകാ ബ്രഹ്മാവ് ആകാ, അതിൻ്റെ ഒരുമിച്ചൊപ്പം നിൽക്കണ ആരാ? മരുഭിരാജ്ഞ ആകഹി, വായു തന്നെയാ വായു. പക്ഷേ നമ്മൾ ഈ പ്രാണായാമം ചെയ്യാതെ ഒരു കർമ്മങ്ങളും ചെയ്യാൻ പാടില്ല. പ്രാണായാമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണായാമം പോക്കു നിർത്തി പ്രാണായാമം എഴുതി ചെയ്യുക. പ്രാണനെയും അപാനനെയും ഒന്നാക്കിയിട്ട് നിർത്തുക. ഇപ്പം നമ്മൾ പ്രാണൻ ഇങ്ങോട്ട് എടുത്തിട്ട്, പ്രാണനെ എടുത്ത് വായുവിനെ അങ്ങോട്ട് എടുത്തിട്ട് ഹൃദയത്തിലേക്ക് എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങോട്ട് വിടുക. ഇങ്ങനെയാണെങ്കിൽ ആ വേണ്ടത് മാത്രം നമ്മൾ എടുത്താൽ പോരെ? അതാണ് പ്രാണനെ മുതലയ്ക്ക് 300 കൊല്ലം ആയുസ്സുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ബ്രീത്തിങ് വളരെ കുറവാണ്. ബ്രീത്തിങ് ഇല്ലാതെ നമുക്ക് നിലനിൽക്കാം. അതാണ് ശരിക്കും ഈ യോഗ, രവിശങ്കരൻ്റെയൊക്കെ. അപ്പോൾ ഇത് നിശ്ചയില്ലാത്ത ആളുകളും ലോ പ്രഷർ എന്ന് പറയും. അത് ഈ സത്യം മനസ്സിലാവാത്ത ഡോക്ടർമാരാണ്. എന്നോട് വീട്ടിൽ ഹരിദാസ് പറഞ്ഞു എല്ലായിട്ടില്ലേ, അവർക്ക് ഈ യോഗ ചൈനയിൽ അല്ല, ആ ചൈനയിൽ അവർക്ക് യോഗശാസ്ത്രം അറിയില്ല. അപ്പോൾ അവരിത് എന്തിനേം പിടിച്ച് തന്നെ ആളുകളാണ്. സാത്വിക രാജസ താമസ ഇതൊക്കെ ഭക്ഷണത്തിന് ക്രമങ്ങളും ചിട്ടകളൊക്കെ ഉണ്ട്. വൈദ്യമണം പറഞ്ഞു ചാത്തത്തിൻ്റെ ഊണിൻ്റെ വട്ടം ഇത്ര ആരോഗ്യത്തിന് ഇതായാലും വേറെ ഇല്ല. ഒത്ത ആഹാര വിഹാരത്തോടൊത്തുറങ്ങിയുണർന്നുമേ, ആഹാരം വിഹാരം ഉറങ്ങ ഉണര, ഇതിന് ക്രമം വെച്ചാൽ തന്നെ സൂക്കുടുകൾ വരില്ല, അഥവാ വന്നാൽ 2-4 ദിവസം കഴിഞ്ഞാൽ. അത് നമ്മൾ ഇവിടെ സത്യലോകം വിട്ടുള്ള എല്ലാ ലോകങ്ങളിലും സുഖവും ദുഃഖവും മാറി മറിഞ്ഞുകൊണ്ട് അതിന് നമ്മൾ സഹിക്കാൻ തയ്യാറാവുന്നു. മുത്തശ്ശനും മുത്തശ്ശി പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, മുത്തശ്ശൻ പുരുഷന്മാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി വേറെയുണ്ട്, ഇപ്പം ഈ ഭാര്യമാരൊക്കെ ഭർത്താക്കന്മാരെ ചേട്ടാ ചേട്ടാ എന്ന് വിളിക്കണം അല്ലേ? അവരെന്തർത്ഥത്തിലാണ് വിളിക്കുന്നത്? ഒരു പ്രസവം കഴിഞ്ഞാൽ പിന്നെ അവർ കാലശേഷം ജീവിക്കേണ്ടത് അച്ഛനും അമ്മമാരെയാണ്. അതെങ്ങനെയത്? ഞാനിത് താമരൂർ എൻ്റെ ചെറിയച്ഛണ്ടായിരുന്നു താമൂര്. അപ്പോൾ വടക്ക് അവിടെ അടിയന്തരങ്ങൾ ഉണ്ടാകുമ്പോൾ വടക്കൻ മലബാറിന്ന് ധാരാളം പ്രാന്തിന് എല്ലാമാർ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഏതിലും ഒന്നിൽ വായിച്ചാൽ എനിക്ക് തോന്നുന്നുണ്ട് അച്ഛനും ഭാര്യ ഭർത്താക്കന്മാർ അച്ഛനമ്മമാരും ഇത് എങ്ങനെയത് ശരി? അപ്പോൾ രണ്ടെന്തിനാ ഒന്ന് പോരെ? അതിനെന്താ കാരണം വെച്ചാൽ അച്ഛനമ്മമാര് അച്ഛൻ ഭർത്താവ് ഭാര്യയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇപ്പം എനിക്ക് ഈ നടന്നിട്ട് ഈ ലോകമൊക്കെ കാണാൻ ആഗ്രഹം. ഇനി അങ്ങനെയല്ല, വിമാനത്തിൽ വേണം. അങ്ങനെ ഒരു സങ്കല്പം മനസ്സിൽ ബീജീകരണം കഴിഞ്ഞ് ഉച്ഛ്വാസത്തു കൂടി അണുവിലണുവായിട്ട്
അന്തരീക്ഷത്തിലേക്ക് വിടും. അതന്നെ രേതസ് കൂടി ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് വിടുന്നു. അത് പത്ത് മാസം പ്രോസസ്സ് ചെയ്ത് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ ആത്മാവൈ പുത്രനാമോസി, അച്ഛൻ തന്നെ ഉണ്ടാക്കിയുള്ള അതന്നെ പേരുണ്ട്. അപ്പോൾ താൻ തന്നെയല്ലേ ഈ കുട്ടി, ആ താൻ ഈ ഭാര്യയെ അമ്മ എന്നല്ലേ വിളിക്കണേ, അമ്മയാവുണ്ട്, ശരിക്കും അവനുണ്ട് നമ്മൾ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ബന്ധപ്പെടുമ്പോൾ തന്നെ ഈ വ്യക്തികളെ കൊണ്ട് ആ പരമാർത്ഥിക സത്യം, പിന്നെ ആപേക്ഷിക സത്യം, വ്യവഹാരിക സത്യം ഇതന്നെ ക്ലിയറായി കഴിഞ്ഞാൽ ഈ മൂന്ന് തലവമ്പടിയുണ്ട്. പക്ഷേ മൂന്ന് തരത്തിലുള്ള ജീവജാലങ്ങളെ നമ്മൾ കാണും. ആരെയും ശത്രുക്കളായിട്ട് സൃഷ്ടിക്കാതിരിക്കുക. രാമൻ പറയും, എനിക്ക് ആരും ശത്രുക്കളുമില്ല, സമന്മാരാണ്. പക്ഷേ ആർക്കും ഞാൻ ശത്രുക്കളല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ക്ഷത്രിയനാണ്. അപ്പോൾ ക്ഷേത്രധർമ്മം എന്ന് വെച്ചാൽ നിയമങ്ങൾ ഉണ്ടാക്കിയ നിയമം നടപ്പാക്കുക. അത് കുറ്റം ചെയ്ത് ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആ വിഷമം വരുമ്പോൾ അയാൾക്ക് എന്നോട് വിഷമം. ഈ അറിവ്, ജ്ഞാനം, തത്വം അങ്ങനെയൊക്കെ കുറെ ഭാഗം എടുത്തിരുന്നു. സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത. മൂന്ന് തരം കർമ്മയുള്ളൂ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും, മൂന്ന് ഉപാധിയില്ല. സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത. ജ്ഞാനത്തിലാണ് അവസാനം. ആ ജ്ഞാനം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഈ ലോകത്ത് നശിക്കാത്ത ഒരു ചൈതന്യമുണ്ട്. രണ്ട്, അതിൻ്റെ ഭാവങ്ങൾ പ്രകാശിപ്പിക്കുന്നതാണ് ഈ ബാക്കിയുള്ള ഈ കാണപ്പെടുന്നത്. ഈ കാണപ്പെടുന്നതൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക. നമ്മളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ കുറച്ച് നമുക്ക് ദുഃഖമല്ലാണ്ട് ദുഃഖം വർദ്ധിക്കുകയുള്ളൂ. ഇതിനെ ഉപയോഗിക്കാം, അതറിഞ്ഞ് ഉപയോഗിക്കണം. അറിഞ്ഞ് ഉപയോഗിക്കണമെന്ന ഭോജനം, അറിയാതെ ഉപയോഗിക്കണമെന്ന ഭോഗം, ലംബടത്വം, ആർഭാടത്വം. ബ്രാഹ്മണവും പ്രഭോജനപ്രിയ, പക്ഷേ എന്നാലും ബ്രാഹ്മണർക്കില്ല, എനിക്കതൊരു ഇഷ്ടം. രാമേശ്വരം ശ്രീ ശർക്കര എന്നായിരുന്നു, അത് ധരിച്ചിരുന്നോ? അദ്ദേഹം ശർക്കര ധരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഓഡിയൻസിനോട്, ഓഡിയൻസ് കുറേ ഓഡിയൻസിനോട്, ഒരാൾ ഭാരതത്തിൽ ലെക്ചറുകളില്ല പണ്ട്. അത് ഗുരുവിൻ്റെ, ഗുരുവും വൃക്ഷത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് ഒരേ ഗ്രൗണ്ടിലാണ്. ഒരാൾ ഉയർന്ന സ്റ്റേജിൽ ഇരുന്നിട്ട് മറ്റു താൻ അവരോട് പറയലല്ല. പക്ഷേ ഈ സൃഷ്ടിയിൽ നിൽക്കണ ആളുകൾ, കുറെ ആളുകൾ അഞ്ചു ഭൂതങ്ങളിൽ നിൽക്കണ ആളുകൾ, പിന്നെ സാത്വികമായിട്ട് മനോമണ്ഡലത്തിലോ അങ്ങനെ ഉയർന്നല്ലോ, ഇങ്ങനെ തലത്തിലൊക്കെ മാറി മാറിയിട്ടുള്ള ജീവജാലങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർക്കും യോജിച്ചുള്ള, അപ്പം യോജിച്ചുള്ള അതന്നെ നാളെ ശരിയാവില്ല. അങ്ങനെ യോജിച്ചുള്ള പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരിക്കൽ ഒരാൾ ഇദ്ദേഹത്തിനോട് ഈ പ്രാന്താണ്. അപ്പം ഇദ്ദേഹം കണ്ണടച്ച് കുറച്ച് കഴിഞ്ഞു, ശരിയാ, ഈ ലോകത്തിൽ പ്രാന്തില്ലാതെ ഒരാളെ കാണിച്ചു തരാൻ സാധിക്കും. എന്നിട്ട് പഠനം എന്താ വെച്ചാൽ, ഒരാൾക്ക് വീട് വേണം എന്നുള്ള പറയുന്നുണ്ട്, ഒരാൾക്ക് കാറ് വേണം, ഒരാൾക്ക് വിവാഹം കഴിക്കണം, പാണനും പെണ്ണും. പക്ഷേ എനിക്കുള്ള പ്രാന്തം എന്ന് പറയുന്നത്, ഞാൻ ഈ ഈ ശരീരത്തിൻ്റെ ഉൽപ്പത്തി ഉറവിടത്തെ അറിയാനുള്ള പ്രാന്തം, ആ പ്രാന്തിൽ എനിക്ക് ആനന്ദ. പിന്നെ ഒന്നുമുണ്ട്, പിന്നെ അവരോട് ചിലർ ചോദിക്കേ, ഈ സംസാരത്തിൽ അച്ഛനുണ്ട്, മുത്തശ്ശനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഇവരെയൊക്കെ പോറ്റി വളർത്തുക എന്നല്ലാണ്ട് ഈ സമയത്ത് ഈ പടച്ചോനെ ഈശ്വര ചിന്തയ്ക്ക് എവിടെയാ സമയം? അപ്പം അദ്ദേഹം ഒരു ഉദാഹരണം പറയാം. കൽക്കട്ടയിലെ ഞാൻ അവലിടിക്കണ കണ്ടിട്ടുണ്ട്, ഈ കാളത്തേക്ക് കണ്ടിട്ടുണ്ട്, കാളത്തേക്ക്. അതേമാതിരി ഒരു കുറ്റി, ആ കുറ്റിയമ്മിൽ ഒരു തണ്ട്, ആ തണ്ടിൻ്റെ ഈ ഭാഗത്ത് ഒരൊഴിക്ക, ഈ ഭാഗത്ത് ചവിട്ട ഭർത്താവ്, ഒരല്ലുമാരി കുന്താണിമാര്, ഭാര്യ പടിയുണ്ട്, ഒരു കുട്ടിയുണ്ട് അടുത്തേക്ക്. എന്നിട്ട് മലര്, നെല്ല് മലരാക്കുക, അതെടുത്തിട്ട് ഇതിലിടുക, ഇതിലിട്ട് മാടി കൊടുക്കും, ഇല്ലെങ്കിൽ ഒന്നുമ്പോൾ മാത്രമേ ഇടുക. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും കച്ചവടക്കാർ വരും. അപ്പോൾ അവൽ വിൽക്കുക, വാങ്ങുക, ഇതൊക്കെ ഇവള് ചെയ്യും. ഇതൊക്കെ ചെയ്താലെന്താണോ, കയ്യുമ്പിൽ ഇടി പറ്റാതിരിക്കുക. അപ്പോൾ ഇവളെ എത്ര കാര്യങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ കഴിഞ്ഞാൽ എന്തണോ, രണ്ട് കൈകൊണ്ടും മനസ്സാ ഈശ്വരനെ പ്രാർത്ഥിക്കുക. അപ്പം എന്തണോ, അത് ആ ഈശ്വരനിലേക്ക് മനസ്സ് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ലോഡ്, ഇന്നൊക്കെ ഡൗൺലോഡും അപ്ലോഡും അല്ലേ, മറ്റൊരു ലോഡില്ല സാർ. അത്
ഈ ഞാൻ കർമ്മം ചെയ്യണമെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് മുഴുവൻ ഈ ദുഃഖങ്ങൾ ലോഡി കുറെ കഴിഞ്ഞാൽ മറിഞ്ഞു വരും. അപ്പം ഈ ആദി ശരീരം ആദ്യ എന്തെന്ത് വസ്തു തന്തത്തിങ്ക ദേഹം ത്യജിക്കും അതാതിലെത്തുങ്കയ മുറ്റം തൽ ഭാവനാവശ ജഡഭരതൻ ഈ ഒരിക്കൽ അപ്പോൾ നിർവികൽപ്പ സമാധിയിലിരിക്കർക്ക് ഈ ഉപാധിരഹിതമായിട്ടുള്ള ചൈതന്യത്തെ ഉപാധിയിൽ കൂടി ആരാധിക്കാം, രണ്ടും തെറ്റൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗർഭമുള്ള മാനിനെ ഒരു സിംഹം ഓടിച്ചു കൊണ്ടുവരാം. ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഈ മാന പ്രസവിച്ചു, സിംഹം അങ്ങോട്ട് പോയി, ആ മാൻ ചാവും ചെയ്തു തള്ളത്. ഇദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ എന്താണ് ജഡഭരതാ ദൈവം ഈ കണ്ടപ്പോൾ ഇതിനോട് വലിയ കൗതുകം തോന്നി. ചെറിയ കുട്ടിയല്ലേ, മാൻ പാൽ കൊടുത്തു വളർത്തി, ഇദ്ദേഹത്തിൻ്റെ ശരീരം നശിക്കാറായി. അപ്പം ഇനി ഈ കുട്ടിയുടെ കഥ എന്താണോ ചിന്തിച്ചു അടുത്ത ജന്മ ഒരു മാന. പക്ഷേ അദ്ദേഹത്തിന് മുൻജന്മ സുഹൃതം കൊണ്ട് പ്രജ്ഞാനാം ബ്രഹ്മ എന്ന് കേട്ടില്ലേ. പ്രജ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ പിന്നിലേക്ക് നമ്മുടെ ഓർമ്മിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ഓർമ്മ വന്നോളൂ. ശ്രദ്ധവാൻ ലഭതജ്ഞാനം, ഏതൊന്നിനെ പറ്റി അങ്ങ് ശ്രദ്ധിക്കുന്നുവോ അതിനെ സംബന്ധിച്ച് ആനയെ ഇങ്ങോട്ട് വിചാരിച്ചാൽ ആനയുടെ ഒരു തല മാത്രം ചിത്രം കണ്ടാൽ ഉടനെ നമുക്ക് അതിൻ്റെ ഉടലിൽ ഇങ്ങോട്ട് വരില്ലേ. തന്നെ അതാണ് പ്രജ്ഞ. നമ്മൾ ഓർക്കേ വേണ്ടു. നമ്മൾക്ക് വേദാന്തം പറയും ഒരാൾക്ക് ഒരാളെ ഒന്നും പഠിപ്പിക്കാനില്ല, അവരിൽ ഉറങ്ങി കിടക്കുന്നതിനെ പ്രകാശിപ്പിക്കും. ആർക്കും ഒന്നും ചെയ്യാല്ല, കണ്ടുപിടിക്കലല്ലേ ഉള്ളൂ. ഇന്ന് ഉള്ള ശാസ്ത്രജ്ഞന്മാരെ ഉപയോഗിക്കണം അതേ തേറെ തന്നെയാണ് ഭാരതീയർ. കാണുക, മനസ്സിലാക്കുക, തത്വം ക്രോഡീകരിക്കുക, എഴുതുക. ഈ നാരദീയ സൂത്രത്തിൽ വെച്ചിട്ടുണ്ട്, ഇതാണ് ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ വലുപ്പം. അങ്ങയുടെ വരൽ ഇങ്ങനെ പിടിച്ചാൽ അതാണ് അങ്ങയുടെ. ഈ ഇദ്ദേഹത്തിൻ്റെ നാരദീയ സൂത്രത്തിൽ എഴുതുമെന്ന് പറഞ്ഞു. പക്ഷേ സംസ്കാരം വിട്ടുപോയി എളുപ്പമല്ല. അത് സംസ്കാരം എപ്പോഴെങ്കിലും വിഷയാവി നിവർത്തന്തേ നിരാഹാരസ്യ ദേഹന രസവർഗ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വ നിവർത്തന. അതായത് നമ്മൾ അനവധി വസ്തുക്കളെ ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം വിട്ടാലും ആ വസ്തുവിനെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടിരിക്കും. പിന്നെ ശരീരം കിട്ടിയാൽ അതിനാദ്യം ഉപയോഗിക്കും. എന്നാൽ ഈ സംസ്കാരം നമ്മളിൽ നിന്നും വിടണമെങ്കിൽ ഈ ഈശ്വരചിന്ത ചെയ്യന്നെ ഈശ്വരതത്വം ഉത്തമ ഗുരുവിൽ നിന്ന് കേൾക്കണം, അല്ലെങ്കിൽ അയാൾ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഉത്തമ ഗുരുവിൽ നിന്ന് കേട്ടിട്ട് അത് മനനം ചെയ്ത് ഹൃദയത്തിലേക്ക് എത്തിയാൽ മാത്രമേ ഹൃദയത്തിൽ ബോധമാകും. ഹൃദയത്തിൽ അതായത് അരുൾമൊഴികൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം വായിച്ചിട്ടുണ്ട്. ആ അത് വായിക്കേണ്ടതാണ്. 1955 തിരുവനന്തപുരത്ത് പണ്ട് ഒരു 100 കൊല്ലം മുമ്പേ പണ്ട് ജാതിമത വ്യത്യാസങ്ങളല്ലേ, പണ്ട് ഈ വനവാസം എല്ലാവരും ഉണ്ടായിരുന്നു. പുത്രന്മാർക്ക് പുത്രന്മാരായാൽ വീട്ടുകാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് കാട്ടിൽ പോകും. അപ്പോൾ അവർക്ക് എന്താ ചെയ്യും, ടെൻഷനില്ല, ആവശ്യമില്ലാത്ത ചിന്തകളില്ല. ചുവലത്തെ വെള്ളം കുടിച്ചാൽ അല്ല, പിന്നെ പഴവർഗ്ഗങ്ങൾ ഈ പലഹാരമല്ല ഫലം ആഹാര ഇതുകൊണ്ട് ഉണർന്നു തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് താല്പര്യമുള്ളൂ. പിന്നെ ഈ സമയം വന്ന ജിജ്ഞാസ അനുസരിച്ചാണ്, താല്പര്യത്തിനനുസരിച്ചാണ് ഇങ്ങോട്ട് ഒന്നുകിൽ ഗുരു ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നു. ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ പഴയ തലമുറ പൂജാവിധികൾ ചെയ്തിരുന്നതും ക്ഷേത്രങ്ങൾ ഇന്ത്യയിലും ഭാരതത്തിലും മുമ്പേ ഉണ്ടായിരുന്നില്ല. അതിനെന്താ കാരണം വെച്ചാൽ ഇപ്പോൾ വീട്ടിലിരുന്ന് വീട്ടിലും ദേവാലയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്, ദേവാലയങ്ങൾ സാൽഗ്രാമം പിന്നെ ഇഷ്ടം വിഷം അങ്ങനെ വരുമ്പോൾ എന്തെന്നോ കുടുംബത്തിൽ വെളിച്ചം പോയി ദേവാലയത്തിനിരിക്കുമ്പോൾ നാളെ സ്കൂളിലേക്ക് പോകുമ്പോൾ പുസ്തകത്തിന് കാശ് വേണം, മറ്റേ അത് വേണം, ഉടുപ്പ് വേണം. അപ്പോൾ മനസ്സ് ഏകമായിട്ടുള്ള മനസ്സ് ചിതറ, ആ ചിതറാതിരിക്കാനാണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ക്ഷേത്ര സഗുണാരാധന വന്നിട്ടുള്ളത്. സഗുണോപാസനയിൽ അതായത് ഏതെങ്കിലും ഒരു ദിക്കിൽ ഈ ഈശ്വര ചൈതന്യത്തെ കണ്ടാൽ അത് ഓട്ടോമാറ്റിക്കലി വളരും. അതെങ്ങനെയാണ് വളരണമെന്ന് വിചാരിച്ചാൽ
കർക്കിടമാസത്തിൽ കർത്ത ഭാവൻ്റെ അന്ന് ഒറ്റടി പാതയിൽ ഒരാളിങ്ങനെ നടക്കാൻ പുറപ്പെടുക, ഒരടി വയ്ക്കാൻ പറ്റില്ല, ഉരുളങ്കല്ല് കുണ്ട് ഇങ്ങനെ. അപ്പോൾ ഒരു ഇടിമെന്നിൽ വന്നു വിചാരിക്കുക, ആ കണ്ട സ്ഥലമുണ്ടല്ലോ ഇടിമെന്നിൽ പോയാലും നമുക്ക് അതിൽ കൂടി തപ്പി തെറിഞ്ഞു പോകാം. കണ്ടുള്ള ഇടിമെന്നിൽ കണ്ടുള്ള ആ അകലം ഉണ്ടല്ലോ, ആ അറിവ് നമ്മൾ പൂർണ്ണ വിലയ്ക്ക് കൊണ്ടുപോകും. കർമ്മം ഭക്തി യോഗം ഞാൻ, യോഗത്തിൽ നിന്നല്ലാതെ ഞാനുണ്ടാവില്ല. സൃഷ്ടി സൃഷ്ടാവിനോട് ചേരുമ്പോൾ മാത്രമേ അതിൽ നിന്ന് വേണം. അതിനെ തത്വത്തിൽ കൂടി ആവിഷ്കരിച്ചതാണ് ശങ്കരാചാര്യ. ഇന്ന് ചെയ്യുന്നതും മുൻപ് ചെയ്തിരുന്നതും ഒത്തിരി വ്യത്യാസം. അപ്പൊ ഈ ഇന്നത്തെ തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ, തലമുറക്ക് എന്തെന്നോ, ഇപ്പൊ നമ്മളൊക്കെ ക്രിസ്ത്യന്മാരുടെ ഇടയിൽ ജ്ഞാനസ്ഥാനം ഉണ്ട്, ജനിച്ചു കഴിഞ്ഞാല് ആ സമയത്ത് ഈ ജ്ഞാനം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമെന്നൊരു ചോദ്യം. ഗർഭപാത്രത്തില് അവയവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാണൻ ശ്വസിച്ചു തുടങ്ങിയാൽ നമ്മൾ നെയ്യ് സാരസ്വതം നെയ്യ് ചോദിച്ചു. അപ്പൊ നമുക്ക് അന്ന് തന്നെ അറിയില്ലേ, ഇപ്പോഴാണ് പുരുതൊക്കെ നമ്മളെങ്ങോട്ട് പഠിപ്പിക്കുക. നമ്മളിത് എത്രയോ നമ്മൾ സാരസ്വതം നെയ്യാന്ന് കൊടുക്കണം. സാരസ്വതം നെയ്യെന്ന് തന്നെയാണ്, നെയ്യ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മഹാലക്ഷ്മി ഗോവ ആയിട്ടാ പറയുക, ഗോവിന് നാല് കാല, അതായത് ഈ കാല് അര മുക്കാല് മുഴുവൻ ഇതാണ് നാല്. ആ ഗോവിനെ പശു എന്നാണ് പറയുക, ഐശ്വര്യം മഹാലക്ഷ്മി വിഷ്ണുവിൻ്റെ. ഈ സമാവർത്തനത്തിൻ്റെ മുമ്പേ ഗോദാനം കഴിഞ്ഞിട്ട് വേണം. ആ ഗോദാനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മന്ത്രം ബ്രഹ്മനിരുത്തി ബ്രഹ്മൻ പറഞ്ഞ പ്രകാരമാണ് നമ്മളൊക്കെ ചെയ്യുക. എന്നാൽ സമാവർത്തനത്തിനൊക്കെ അവനവൻ തന്നെ ചെയ്യുക. സൂര്യനിൽ നിന്ന് രക്ഷപ്പെടാൻ കൊട, വടി, ചെരുപ്പ് പൂർണ്ണനാവുക, തൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ പ്രാപ്തന സമ, അതായത് സമമായിട്ടുള്ള തലത്തിലേക്ക് എത്താം. ആ ഈ ഗോദാനത്തിൻ്റെ മന്ത്രം ഉപനയനം കഴിഞ്ഞ് ഗുരു പഠിപ്പിക്കുമ്പോഴാണ് ഇതൊന്നും എൻ്റേതല്ലാന്ന്, അഗ്നേ സ്വഹ അഗ്നേ രത്നമാ വായവ ഇങ്ങനെ എല്ലാ ദേവന്മാരോടും പറയും. അപ്പം എന്നാൽ പിന്നെ ആര്യ അപ്പം പറയണ, ഇത് വിശ്വ പരമാത്മാവിൻ്റെ ഭാവങ്ങളാണ്, ഇതൊക്കെ അദ്ദേഹമാണ് അതിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഉടമ അദ്ദേഹമാണെന്ന് മനസ്സിലാവും. അപ്പോൾ ആ മന്ത്രം എന്താ, സുരഭി വൈഷ്ണവി മാതാ, വിഷ്ണുവിൻ്റെ അമ്മയാണത്രേ. എങ്ങനെ ഈ അമ്മയാവണമെന്ന് വിചാരിച്ചാൽ വിഷ്ണുവാണ് അതിനെ ഉത്പാദിപ്പിച്ചത് പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ അമ്മയില്ലേ, സൃഷ്ടാവായില്ലേ, നിത്യം വിഷ്ണു ഉപദേശസ്ഥിത, ഇതിൻ്റെ ഇരിപ്പിടം വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ, നിത്യം വിഷ്ണു ഉപദേശസ്ഥിത. ഇത് ആദ്യം എനിക്ക് അറിയുമായിരുന്നില്ല, ഗുരു പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ വീടും ഞാനും എൻ്റേതുകളും ഈ വിശ്വമൊക്കെ അങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായി. അതൊക്കെ ഞാൻ അങ്ങക്ക് അതിൻ്റെ ഉടമസ്ഥനങ്ങൾ തരണം പോരാ. ഞാൻ എൻ്റെ വീട് എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ ശക്തി ഉപയോഗിച്ചിട്ട് കൺവെർഷൻ വരുത്തിയിട്ടുണ്ട്, ഒന്ന് മറ്റൊന്നാക്കി തീർത്തിട്ടുണ്ട്. അതിനെ പൂർവസ്ഥിതിയിലാക്കാൻ എനിക്ക് പറ്റില്ല, മാമ പാപം, അതിനെയും കൂടി അങ്ങ് ശുദ്ധീകരിച്ചു. അതാണ് എത്ര ജ്യോതിഷം ഉണ്ടെങ്കിലും ഈ ഒരു പശുദാനം ചെയ്തിട്ട് വേണം കർമ്മം. അതിനെന്താ, അതായത് ദോഷം കർമ്മത്തിലുണ്ടെന്നും തീയിൽ പുകകണക്കിനെ കർമ്മം പൂർത്തിയാവലില്ല. അപ്പം അതിൽ ദോഷങ്ങളും രാമായണത്തിൽ വസിഷ്ഠൻ ദശരഥൻ്റെ ഗുരുവല്ലേ, അദ്ദേഹം ദശരഥൻ പറയും രാമന് പ്രായമായി, ഇനി വിളംബരം ചെയ്തോളൂ, രാമന് രാജാവാട്ടം. എന്നിട്ട് മുഹൂർത്തം നോക്കി അദ്ദേഹത്തെ നിശ്ചയിക്കാൻ വിളംബരം ചെയ്തില്ല, അതൊക്കെ നടന്നു. മനസ്സ് ജീവനെ ആശ്രയിച്ചാൽ അവർക്കാണ് ജ്യോതിഷം. ഇപ്പം ഈ കാലാവസ്ഥ ഇതാ പടിഞ്ഞാറുന്ന ഒരു കാറ്റ് പോരുന്നു കിഴക്കോട്ട്, അത് പിന്നെന്തിരുന്നോ, അത് കിഴക്കോട്ടല്ല കിഴക്കോട്ടാ പോകാൻ, അതിന് നമുക്ക് പറയാം ഭവിച്ചത് ഭവിച്ചാൽ പറയാം മറ്റു പറയും. അതേമാതിരി ഗർഭപാത്രത്തിലുള്ള പ്രോസസ്സ് ഡോക്ടർമാർക്കൊന്നും പറയാൻ പറ്റില്ല, പുറത്തേക്ക് വന്ന ആ കുട്ടിക്കുള്ള പോരായ്മ, ആ പോരായ്മ ആ കുട്ടിയിൽ കയറ്റിക്കൊണ്ടൊന്നും അത് ഇതാവില്ല. വൈദ്യമുടെ ഒരിക്കൽ പറയേണ്ടതില്ല, വലിയ നാരായണ നമ്പൂതിരി, ഒരിക്കൽ ഉദര രോഗത്തിന് ഒരാൾക്ക് ചികിത്സിച്ചിട്ടൊന്നും ഭരിക്കുന്നില്ല,
ഒട്ടും പറ്റില്ല. അപ്പം എന്നിട്ട് ചോദിക്കണം വല്ല ആശുപത്രിയിൽ നിന്ന് വല്ലവരുടെ രക്തം എടുത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ ചികിത്സിക്കുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഓരോ വ്യക്തിക്ക് വേണ്ടതാണ് അതാത് ശരീരങ്ങൾ ഇതൊക്കെ. നമ്മളിതൊക്കെ വലിയ സഹായമാണ്. പക്ഷേ ആ വ്യക്തികൾ പിന്നെ രോഗമായിട്ടാണ് ആവാൻ പോണത്. അത് നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല. ഓരോരുത്തർക്കും യോജിച്ചിട്ടുള്ള 100 കോടത്തിൽ ആളുകളെ സൃഷ്ടിച്ച് ജീവിപ്പിച്ചിട്ടുള്ളല്ലേ ഇന്ദ്രരാഷ്ട്ര മക്കളെ, അതൊക്കെ എത്രണ്ണം വിജയിച്ചു? അജ്ഞാന അന്ധകാരത്തിന ഈ നമ്മൾ ഈ അമിതമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഇതൊക്കെ പ്രകൃതി എന്നാൽ പ്രകൃതിയോട് വിരോധമായിട്ട് പാടില്ല. പ്രകൃതിയോട് ഇണങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതി വിടില്ല. പ്രകൃതിയുടെ അപ്പുറമുള്ള ഭൂത പ്രകൃതി പുരുഷന്മാണ്. അപ്പോളേ ഉത്തമപുരുഷൻ, ഉത്തമപുരുഷൻ്റെ ലക്ഷണം ഗീതയിൽ പറയുന്നുണ്ട് അവസാനത്തെ അധ്യായത്തിൽ. അപ്പോൾ ഭൂത പ്രകൃതി പുരുഷജ്ഞാനം, ആ പുരുഷജ്ഞാനം കിട്ടിയാൽ അയാൾക്ക് പിന്നെ ഈ പ്രപഞ്ചത്തിലൊന്നും ആവശ്യം മതി വന്നിട്ട് വിടാം. 100% മതി വന്നിട്ട് വിടാം. അതാണ് ഈ സദഞ്ജീവസഹിതം. അല്ലാതെ ഉത്തമമാണെന്ന് വിചാരിച്ച് ചാടി പുറപ്പെടേണ്ട. 100 ശതമാനം ആഗ്രഹിച്ചിട്ടുള്ളതൊക്കെ മതി വന്ന് പൂർണ്ണ ബോധ്യം വന്ന് നൈമിഷിക എന്ന് ഉറപ്പ് വന്നിട്ട് പുറപ്പെടും. പക്ഷേ എല്ലാവരും ഈ പടവുകൾ കഴിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. ഒരു കുട്ടി എത്ര പ്രാവശ്യം എണ്ണീറ്റിട്ടും വീണിട്ടും വേണം നടന്നു. അപ്പം അതുകൊണ്ട് ഒരാളെയും നമുക്ക് ദോഷം ഒരാളിലും ദോഷം കാണരുത്. എല്ലാവരിലും ദോഷങ്ങളുണ്ടാവും. ഹനുമാന്റെ മന്ത്രം എന്താ? അഞ്ജനാ ഗർഭസംഭൂതം കുമാരം ബ്രഹ്മചാരിയാണ് ദുഷ്ടദൃഷ്ടി വിനാശായ. ഈ ഒരു ജീവജാലങ്ങളിലും ഞാൻ ദോഷം കാണരുത് എന്നാണ്. നമുക്ക് അറിവില്ലാത്ത നമ്മൾ എത്ര പഠിച്ചാലും നമ്മുടെ മുഖിയാവില്ല. പഠിച്ചുകൊണ്ടേ അതെന്താ? എന്നാ വേദങ്ങൾ പഠിക്കണം. വേദങ്ങൾ പഠിച്ച് അറിഞ്ഞിട്ട് ത്രൈഗുണ്യ വിഷയം വേദം, ത്രൈഗുണ്യം വിടുക അർജുന. എങ്ങും വെള്ളം നിറഞ്ഞെന്ന് കിണറുകൊണ്ട് എന്ത് കാര്യമോ, വേദം കൊണ്ട് അത്ര വൻ കാര്യം വിജ്ഞാനം ബ്രാഹ്മണനോ. അത് അതാത് കാലത്ത് ഒരിക്കൽ ഒരാൾ ഒരു ധർമ്മം പറഞ്ഞാൽ അടുത്ത നിമിഷത്തിൽ അത് ധർമ്മം ആയിക്കോളണമെന്നല്ല. അപ്പം ധർമ്മം ആർക്കും പറയും. ഇപ്പം നമ്മളെല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കണം. ഈ ജീവജാലങ്ങളൊക്കെ കൊന്നും കൊണ്ടല്ലേ ജീവോ ജീവസ്യ ജീവന. എലി പൂച്ച എലിയെ തിന്നുകൊണ്ടിരിക്കുക, നമ്മൾ പൂച്ച എലിയെ പിടിക്കുന്നുണ്ട്, തടഞ്ഞു കഴിഞ്ഞാൽ ആ എലി ചോദിക്കുകയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഈശ്വരൻ ഇതാണ് എൻ്റെ ഭക്ഷണമുള്ളത്, അങ്ങ് തടഞ്ഞാൽ അത് ശരിയാണ്. അതല്ലേ കിരാതൻ അർജുനൻ പാശുപതം മേടിക്കാൻ പോകുമ്പോൾ ഇയാൾക്കിത് യോഗ്യത ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാട്ടാപ്രവേശത്തിൽ പരീക്ഷ. കഥയിൽ കൂടിയല്ല ഞാൻ, എനിക്ക് ഈ തന്ത്രശാസ്ത്രത്തിൽ എൻ്റെ ഒരച്ഛൻ അച്ഛമ്മങ്ങളുടെ മകൻ കൽപ്പഴ ഈ തന്ത്രശാസ്ത്രത്തിൽ ഈ പണിഞ്ഞാറെന്നാ പഠിച്ചെന്ന് കാണിപ്പയ്യൂര മരുമകൻ്റെ അതിൽ നിന്നാണ് പഠിച്ചെന്ന്. ആ അദ്ദേഹം തന്ത്രശാസ്ത്രത്തിൽ വലിയ കേമന, കുറേ കാലം ആലപ്പുഴ എവിടെയായാലുമൊക്കെ ഇതായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, ഈ ഒരു മന്ത്രം 10 പ്രാവശ്യം ചൊല്ലിയാലും 5 പ്രാവശ്യം ചൊല്ലിയാലും അതിന് അർത്ഥ ഫലത്തിന് വ്യത്യാസം തോന്നുന്നു. എന്താ അതിന് കാരണം വിചാരിച്ച ഒരു ശ്ലോകം ഞാൻ കേട്ടിട്ടുണ്ട്. ഏകോപി കൃഷ്ണസ്യ കൃതം പ്രണാമോ ദശാശ്വമേധാവൃതേന തുല്യ ദശാശ്വമേധി പുനരേതി ജന്മ കൃഷ്ണപ്രണാമോ നമ്പനർദ്ധവായ. കൃഷ്ണനെ അല്ലെങ്കിൽ ശിവനെ ഒരിക്കൽ ഹൃദയം കൊണ്ട് അറിഞ്ഞ് ആരാധിച്ചാൽ അദ്ദേഹം 10 അശ്വമേധയാഗത്തിൻ്റെ പുണ്യം കിട്ടി പോരാ. അശ്വമേധയാഗത്തിൻ്റെ പുണ്യം കിട്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരാൾ പിന്നെയും പിന്നെയും ജനിക്കും, ആ ഗുണമുണ്ടാവും. പക്ഷേ ഇയാൾ ജനിച്ചില്ല. അപ്പം അത് അപ്പം അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞത് ഇതിനൊരു വാക്കിലും ഉത്തരം പറയാൻ പറ്റില്ല, ഒരു കഥ പറയാം. ശിവ 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 എന്ന് ഹൃദയത്തു നിന്ന് വിളി വന്നു അത്രേ ശിവനെ. അപ്പം നമ്മളിപ്പോൾ ആനയെ വിചാരിച്ച ആന വരില്ലേ, അതിൽ തന്നെ നിന്ന് വിചാരിച്ച ആനയ്ക്ക് ക്ലാരിറ്റി വരും. ഇപ്പം ഞാൻ അങ്ങേക്കാണ് അതിൽ ഞാൻ മുങ്ങിയെ വിചാരിക്കാം
നമ്മളിൽ സംഭവിക്കുന്ന പ്രക്രിയ എന്താ വെച്ചാൽ നമ്മളുടെ ജീവചൈതന്യത്തിന് ഒരംശം കൊണ്ട് ബീജീകരണം കഴിഞ്ഞ് അത് അന്തരീക്ഷത്തിൽ കയറും. അന്തരീക്ഷം മുഴുവൻ ഈശ്വരൻ്റെ ഗർഭബീജങ്ങളാണ്. ഈ ഇപ്പം നമ്മൾ സംസാരിക്കണമൊക്കെ അത് ബീജീകരണമായിട്ട് ബ്രഹ്മം മഹായോനിയല്ലോ ബീജം നൽകും പിതാവ്. ഇപ്പല്ലേ എല്ലാ വയസ്സും ഇല്ലേ റഷ്യ എന്ന് പക്ഷേ അമേരിക്ക എന്ന് പക്ഷേ ഈ ഇപ്പോഴത്തെ തലമുറയുടെ കാര്യം ഏട്ടൻ പറഞ്ഞല്ലേ ഇപ്പം ഒരു ഒരു കുട്ടി ഉണ്ടാവണം ഒരു അമ്മയാവണം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം അത് എനിക്കിപ്പം അമ്മ ആവണ്ട കുറച്ച് നാൾ കഴിഞ്ഞു മതി എന്നൊക്കെ തീരുമാനിക്കുന്ന കാര്യം ചേട്ടൻ നിങ്ങൾ പറഞ്ഞില്ലേ, അതിനെപ്പറ്റി എന്താ ചേട്ടൻ പറയണേ? അത് അത് ഏതാണ് തോന്നുന്ന വെച്ചാൽ വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. അത് ഉദാഹരണം ഈ അമേരിക്കയിൽ ചെന്നിട്ട് ഈ 82-84 കാലത്ത് ഭാരതത്തിൽ സ്ത്രീ പുരുഷ ഇടപെടലുകൾ അത് നാടോടികളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു 100 ആളുകൾ ഒരുമിച്ച് വരണി വിൽക്കുക, കൈവേലകൾ. പക്ഷെ അവർക്ക് ആരാരോടാ ബന്ധപ്പെട്ട് കുട്ടികളാരാ അച്ഛനമ്മമാരാ ആരാ അറിയില്ല. അങ്ങനെയുള്ളവരെയും നമ്മൾ തടഞ്ഞിട്ടില്ല, അതും നമ്മൾ ഉൾക്കൊള്ളുക. ഏതുമാതിരിയാച്ചാൽ ഉറവകൾ നദികളായി ചോലകളായി നദികളായിട്ട് സമുദ്രത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ഒരു സമുദ്രം അങ്ങോട്ട് കിടക്കണ്ടെന്ന് പറയും. അതൊക്കെ സമന്വയ മതേതരല്ല ഇന്ത്യയുടെ ഭാരണം, സർവമത സമന്വയ. ഒന്നും ചിന്തിക്കാതെ ഒരു മനസ്സിൽ ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റും? പറ്റില്ല. മതേതരം മതേതരം നിങ്ങൾ വെറുതെ ഇങ്ങനെ വായകൊണ്ട് ഒരു വിട്ടാൽ മതി. ഒരു ചിന്തയില്ലാതെ നമ്മൾ ശീലിക്കുന്നത് അതാണ്. നമ്മൾ ഈ നിർഗുണ നിരാകാരത്തിലേക്കൊക്കെ എത്തുന്നത് ഈ മനസ്സിൽ ചിന്തകളില്ലാത്ത ഒരവസ്ഥയിൽ നമ്മളുടെ യഥാർത്ഥ സ്വരൂപം നമ്മൾ അനുഭവിക്കുകയാണ്. ഇപ്പം 1000 നാമം ജപിച്ചു കഴിഞ്ഞാൽ ആ 1000 നാമം ജപയുടെ ഇടയിലെ ഗ്യാപ്പിലൊക്കെ ഒന്നും ചിന്തിക്കാതെ ഒരു സമയം. അതാണ് നാമം ജപത്തിൽ കൂടി ആദ്യം കലികാലത്തെ ഏറ്റവും യുക്തവും ഇതുള്ളത് നാമം ജപമാണ്. ഇന്ന് നമ്മുടെ ഇല്ലങ്ങളിൽ ദേവാരം കുറഞ്ഞു, നാമജപം കുറഞ്ഞു, ശുദ്ധാശുദ്ധം ഇല്ലാണ്ടായി. അതിനെപ്പറ്റി എന്ത് ചേട്ടൻ്റെ അഭിപ്രായം? അത് 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 കാലഗതിയാണ്. അതെ, എന്നാലും അത് ഇല്ലാണ്ട് ആകാമോ? ആചാരം എപ്പോഴും വന്നു, ആചാരം പരിഷ്കരിക്കണം. എപ്പോഴാണെന്നറിയാം? അത് അതാത് കാലത്തുള്ള മഹാത്മാക്കൾ ചെയ്യപ്പെടേണ്ട. പണ്ട് നമുക്ക് ഓച്ചന്മാർ വൈദികന്മാർ ഇവരൊക്കെ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അവരുടെ കൺട്രോളിങ്ങിലല്ല ആരും. അതുകൊണ്ട് വേണ്ടാന്നായോ? ഇല്ല, വേണ്ടാന്നായില്ല. അപ്പൊ അത് 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 ഈ അല്ല ഇപ്പൊ എന്തുണ്ടെന്നോ ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാധിക ആത്മയുവ ഹി ആത്മനോ ബന്ധു ആത്മയുവ ഇവരാ. ഇപ്പൊ കലിയുഗത്തിലെ പണ്ട് സഹകരണത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പോയത്. അത് നല്ലതന്നെ, അതും വേണ്ടാന്ന് പറയില്ല. പക്ഷെ അവസാനം ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, അങ്ങ് ഉണ്ണുന്നതിന് പകരം ഞാനും ഉണ്ടാവില്ല. പക്ഷേ 100 ഉണ്ണാൻ 2 പോരെ. അപ്പൊ ആ പണ്ട് നമ്മൾ സഹകരിച്ചുകൊണ്ടാണല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാ വേണ്ടത്. പക്ഷെ അത് വേണം എന്ന് വിചാരിച്ചാൽ അറിവുണ്ടായിട്ട് സഹകരിക്കലും അറിവുണ്ടാവണതിൻ്റെ ചിട്ട ചെയ്യണം വെച്ചത്. 5 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ 3 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് പല്ലി വെച്ചില്ല എൻ്റെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് കളിക്കാൻ പറ്റണം. ബാല്യം കഴിഞ്ഞാൽ രക്ഷിച്ച് ശിക്ഷിച്ച് ശാസിച്ച് ഓടണം. ഇന്നത്തെ കാലത്ത് ശിക്ഷിക്കലും ശാസിക്കലും പറ്റാത്ത കാലമായി. തന്നെയാണ്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മള് സത്യം വധ ധർമ്മം ചര. അപ്പോ സത്യം പറയണമെന്ന് നമ്മൾ പറഞ്ഞാൽ ഒരാള് ഫോൺ വിളിക്കുക, അച്ഛനാണുണ്ടോ അവിടെ? അപ്പം അച്ഛൻ കുട്ടിയോട് പറയാ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടി അച്ഛനോട് ചോദിക്കുക കളവ് വരരുതെന്നല്ലേ അച്ഛൻ പറഞ്ഞു. അപ്പൊ പിന്നെ ആൾക്ക് എങ്ങനെയാ ഇത്? എളുപ്പല്ല. കുട്ടി പുതിയ തലമുറക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ആത്മവിദ്യയാണ്. ആത്മവിദ്യ ഒഴിച്ചാൽ ഭൗതിക വിദ്യ ആയി. ബ്രാഹ്മണൻ ആരാന്നുള്ളത് ഗീതയിൽ പറയുന്ന എന്താ ശ്രണ്ടോ? ഏതാ ശ്രണ്ടോ? ശമം ദമം തപം ശൗര്യം ശാന്തി ആർജവം. ഈ 6 ഗുണങ്ങൾ ഉത്തമ ഗുരുവിൽ നിന്ന് കേട്ട് അത് ഹൃദയത്തിലെത്തി അഭ്യാസം ചെയ്ത് ഉറപ്പിക്കുക.
ജ്ഞാനം വിജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അഗ്നി, ടോട്ടൽ കണ്ടംപ്ഷനെ സംബന്ധിച്ചുള്ള വിശ്വചേതന അറിവ്. വിജ്ഞാനം, ഇതുണ്ടായാൽ ആളുകൾ മാലയിടും, സ്റ്റേജിൽ കൊണ്ടുപോകും, പൂജയ്ക്കും, ഇതുമാതിരി എടുക്കലപ്പാ ചെയ്യും. പക്ഷേ ഹൃദയം തൃപ്തിപ്പെട്ടില്ല. ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം. ആസ്തിക്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് എന്നുള്ളതിന് അങ്ങയുടെ സർട്ടിഫിക്കറ്റ് വേണം, ഇദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അതാണ് ആ സ്വസ്തി ആയുഷ്മാൻ ഭവ സൗമ്യ അ അക്ഷരാണ് പ്രകാരവസ്മി. 51 അക്ഷരം സംസ്കാരങ്ങളാണ്, അതിനൊന്നും നാശമില്ല. ഓർത്താൻ പുറത്തേക്ക്. ഇപ്പോഴത്തെ തലമുറക്കാരോട് ഒരു പരിധിയിൽ കൂടുതൽ അല്ല ഇതിൽ പറയാൻ പാടില്ല. ഇതിൽ എന്താണെന്നോ, ഈ നമ്മൾ സുഖിക്കാൻ പുറപ്പെടുന്നിടത്തോളം കൈ കെട്ടി, കാല് കെട്ടി, കണ്ണ് കെട്ടി, എന്നിട്ട് അവസാനം എന്തിടണോ, ഈ ലോകത്തുള്ള ആളുകളൊക്കെ ശപിക്കുകയും ചെയ്യാം. ശപിച്ചാൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഇങ്ങോട്ട് വരും. എവരി ആക്ഷൻ ആസ് എ റിയാക്ഷൻ. അതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വരും. അതായത് ബുദ്ധൻ ബോധോദയം വന്ന ചക്രവർത്തി, ലോകത്തിൽ ഈ ചക്രവർത്തിയായിരുന്ന ഒരാൾ ത്യജിച്ചിട്ടുള്ളത് വേറെ, നമ്മളെ ഉദാഹരണത്തിന് വേറെ. ആ ബുദ്ധൻ ഒരിക്കൽ ശിഷ്യന്മാരായിട്ട് ഇങ്ങനെ ഭിക്ഷ യാചിക്കാൻ, നമുക്ക് നമ്മളുടെ ഭിക്ഷയും ശിവൻ ഭിക്ഷ എടുക്കുമായിരിക്കും. ആ ഭിക്ഷ എടുക്കാന്ന് ഭിക്ഷ എന്ന് പറഞ്ഞാൽ യാതനയല്ല, വിശ്വേശ്വരൻ എൻ്റെ ശരീരം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ എനിക്ക് ഭക്ഷണം തന്നാൽ അതാണ് നമ്മൾ ഉപനിച്ച ഭൗതി ഭിക്ഷാൻ ദേഹി ഭൗതി ഭിക്ഷാൻ ദദാതു എന്ന് പറയണില്ലേ പുരുഷന്മാരാണ്. അതൊക്കെ ഭിക്ഷ എടുക്കല, അത് പവിത്രമായിട്ടുള്ള ഭക്ഷണം, അമൃതമായിട്ടുള്ള ഭക്ഷണമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെ പോണ സമയത്ത് ഭിക്ഷ എടുക്കുമ്പോൾ ഒരുടമസൻ നല്ല യൗവനായിട്ടുള്ള തടി, നിങ്ങൾ അഞ്ചാറാൾ എന്നിട്ട് ഈ ഏർപ്പാളിയായിട്ട് ഇങ്ങനെ നടക്ക് പുറപ്പെടുക്ക. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഈ ശിഷ്യന്മാർ ബുദ്ധനോട് ചോദിക്കുക, എന്താ ഇവർ പറയുന്നത്, ഇവരോടൊക്കെ മറുപടി ഇരുന്ന് പറയണ്ടേ. അപ്പം ബുദ്ധൻ പറയണം, നിങ്ങളൊരു സാധനം ഇഷ്ടമുള്ള ഒരാൾക്ക് കൊടുത്തു, അയാളത് മേടിച്ചില്ല, വിചാരിച്ച ആ വസ്തു ആരെയാ കൊടുത്തിട്ടുള്ള ആളെ. നമ്മൾ പറയണ വേദം തത്വമൊന്നും അയാൾക്ക് സ്വീകരിക്കല്ലോ, അത് നമ്മൾ സ്വീകരിക്കാതെ അങ്ങോട്ട് വിട്ടുക. അതാണ് എന്ത് ഭദ്രം കർണേ ശൃണുയാമ ദൈവ, അതായത് കേൾക്കാൻ പറ്റാത്തത് കേട്ടാൽ എന്തിരുന്നോ ചെവി പൊത്തിക്കോള, ചെവി പൊത്താന്ന് ആവാം. എങ്ങനെയാ അറിയോ, അഭ്യസിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ അത് ഈ ചെവി കൊടുക്കുന്ന ചെവി, അല്ലെങ്കിൽ നമ്മൾ ചെവി പൊത്തി പോകും. ഇല്ലങ്ങളിൽ പണ്ടന്നെ കുട്ടികൾ ഒരു പരിധിയിലധികം ശബ്ദിച്ചാൽ ഇത്ര ഉറക്കെ പറയരുതെന്ന് പറയും. ആ അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. അതാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നാമജപമില്ല, കുളിയില്ല, തലവാറയില്ല, ശുദ്ധാശുദ്ധങ്ങളില്ല. അപ്പൊ അതിന്റെ പരിണിത ഫലങ്ങൾ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവില്ലേ? പക്ഷേ ആ ദോഷങ്ങളെ പരിഹരിക്കാൻ കൃഷ്ണൻ ഒരാളും കുറ്റത്തില്ല. കാലത്തിന്റെ പഴക്കങ്ങളെ കൊണ്ട് ഇതൊക്കെ സംഭവിച്ചു എന്ന് അവിടെ അദ്ദേഹം തന്നെ പറയണ്ടേ. എന്ന് മാത്രമല്ല, ഭാരതയുദ്ധത്തിൽ കലിയുഗത്തിൽ ഈ ഗീതയിൽ വിശ്വരൂപ ദർശനം കാണിച്ചപ്പോൾ അങ്ങ് എന്ത് വേഷ. അപ്പം ഈ കലിയുഗം ആയിരുന്നപ്പോൾ യമരാജാവിൻ്റെ ഭാവമാണ് എൻ്റെ എല്ലാറ്റിനെയും നശിപ്പിക്കാൻ പോകും. അപ്പം ഭയം വരുന്നു, പണ്ടത്തെ രൂപം തന്നെ കാണിക്കും, നിർത്തി തൃപ്തിപ്പെടും. അതൊക്കെ കഴിഞ്ഞ് ഭാരതയുദ്ധം മുഴുവൻ കഴിഞ്ഞിട്ട് ലങ്കയിൽ പോയിട്ട് കൊട്ടാരം ഉണ്ടാക്കി താമസിക്കുക. അപ്പോൾ ആരോ ഒരാളൊരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ആ ലക്ഷക്കണക്ക് കോടിക്കണക്കിന് ആളുകൾ ഈ വാദ്യം പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഗുരുശ്രീ വംശത്തിൽ തന്നെ എത്ര ആളുകളുണ്ട് ഇവിടെ ബാക്കി നിൽക്കുന്നത്, അവരെ നശിപ്പിക്കാൻ അങ്ങനെന്താ വഴി കണ്ടെന്ന്, ആ വഴി കണ്ടെന്ന്. എന്നിട്ട് അവർ തമ്മിൽ കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരാളുടെ വയറ്റിലൊക്കെ മുണ്ടൊക്കെ വെച്ച് കെട്ടിയിട്ട് ഒരു മുനിയുടെ അടുത്ത് നിന്നിട്ട് ഇവർക്ക് ഗർഭമുണ്ട് ആണോ പെണ്ണോ. അപ്പോൾ അവർ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലാവും, ഒലയ്ക്കാ പ്രത്, എന്നിട്ട് ഒലയ്ക്കാ പ്രത്. അപ്പം പരിഭ്രമിക്കും, പരിഭ്രമിച്ചിട്ട് അത് രാവിട്ടൊക്കെ പോയിട്ട് അതാണ് ഇരപ്പില്ല ഇരപ്പില്ല. എന്നിട്ട് പിന്നെ അത് പിന്നെ അത് കഷ്ണാക്കിയിട്ട് സമുദ്രത്തിൽ ഒരു മത്സ്യം വിഴുങ്ങി, മത്സ്യം വിഴുങ്ങിയപ്പോൾ അസാധാരണ ഒന്നും എന്നിട്ട് രാജാവിനെ കൊടുത്തു, രാജാവ് അതെടുത്തു.
എടുത്ത് എന്നിട്ട് അത് കരുവാനും കൊടുത്തു. കരുവാൻ അമ്പുണ്ടാക്കി. ആ അമ്പോണ്ടാണ് കൃഷ്ണൻ. ആ ആനയാണെന്ന് വിചാരിച്ചാൽ വേടന അവിടെ ചെന്ന് അയ്യോ അറിഞ്ഞില്ല ഞാൻ, ഇതിങ്ങനെ തന്നെയാ വേണ്ടത്, ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് എന്നാണ് ഈ പഠിക്കൊന്നും വേണ്ട. മഹാഭാരതത്തിന്റെ മുഴുവൻ സാരസ് എന്താണ് സാറിന്? അത് മായിച്ചാൽ വേറെ ഭാവം ഭവിച്ചതാണ് പുരാണ. ആ പുരാണത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയത് മഹാഭാരതം. അത് മാറ്റല്ല. വ്യാസം പറയും ഇതിലുള്ള ഒന്ന് നമുക്ക് ഈ ലോകത്തിൽ കാണിച്ചു തരാം, ഇതിലില്ലാത്ത ഒന്നിനെ ഈ ലോകത്തിൽ കാണിച്ചു തരാം. എല്ലാവരുടെ മഹാഭാരതത്തിൽ ഈ വിദുരരും ദുര്യോധനാദികളും ധൃതരാഷ്ട്രം തമ്മിൽ തർക്കിച്ച് തർക്കിച്ച് സന്ധി സംഭാഷണങ്ങൾ ആരും പറഞ്ഞിട്ടും കൂട്ടാക്കില്ല. അവസാനം വിദുരർ ശാപം കൊണ്ട് യമൻ്റെ ഒരു ഭാഗമാണ്. അന്നന്നെ ആ ഒരു കുടുംബത്തിൽ ഈ ശൂദ്രൻ്റെ അന്നുണ്ട് വിവാഹം വന്ന് ഇവർ പാഞ്ചാലി അഞ്ചാൾ കൂടി എത്തു. അത് മനസ്സിലായപ്പോൾ നാരദൻ എന്ത് ചെയ്യുന്നു? ഇത് കനകം മൂലം കാമിനി മൂലം കലഹം പല അതുകൊണ്ട് എന്തിനോ ഈ അഞ്ചു കൊട്ടാരം, ആ അഞ്ചു കൊട്ടാരത്തിൽ ഭാര്യയായിട്ട് ഇരിക്കുമ്പോൾ ബാക്കി അഞ്ചന്മാരോ എട്ടന്മാരോ ഒരാളോ അവിടേക്ക് പോകാൻ പാടില്ല, പോയി അതിന് ശിക്ഷയുണ്ട്. അങ്ങനെ ശിക്ഷ അനുഭവിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ തർക്കത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആ കൃഷ്ണൻ ഈ മുനിമാർ വിവേകികളൊക്കെ പറയും, അതൊന്നും കേൾക്കില്ല. ആ കേൾക്കുമ്പോൾ വിദുരർ വന്നിട്ട് ധൃതരാഷ്ട്രോട് പറയും, ഈ ഇവർക്ക് പാണ്ഡവന്മാർക്ക് അർഹതപ്പെട്ട ഒന്നും കൊടുക്കണ്ട, ഇരിക്കാൻ ഒരു സ്ഥലം കൊടുത്താൽ അവർ ഉപജീവനം കഴിച്ചോളും. അപ്പോൾ ദുര്യോധനൻ വന്നിട്ട് പറയും, ഭക്ഷണമൊക്കെ ഞങ്ങളെ എന്നിട്ട് കൂറ് പാണ്ഡവന്മാരോട് കടന്നു പോകണം, ഒരക്ഷരം കൊണ്ടില്ല ധൃതരാഷ്ട്രം ഒരക്ഷരം. അപ്പോൾ വിദുരർ മനസ്സിലാവും ഇവരോട് ഇനി പറഞ്ഞാൽ ഒന്നും നടക്കില്ല, ഇറങ്ങേ പോകും. എന്നിട്ട് കാട്ടിൽ പോകുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തും. ഓരോരാശ്രമത്തിൽ ചെന്നാലും ഋഷിമാരോട് പുതിയ പുതിയ അറിവുകൾ. അങ്ങനെ അവസാനം ഒരാശ്രമത്തിൽ ചെന്നപ്പോൾ ആ ആശ്രമത്തിലെ മുനി പറയുന്ന മഹാഭാരത യുദ്ധം മുഴുവൻ കഴിഞ്ഞു. ആകെ തമ്പോറായി, ആംഗഭംഗം വന്നിട്ട് എല്ലാവരും ദുഃഖമായി. അപ്പോൾ ഈ വിദുരക്ക് എന്തിനു മൂത്തേട്ടൻ കണ്ണുകാണാത്ത ആളല്ലേ, അദ്ദേഹത്തിൻ്റെ കഥ എന്താണെന്ന് അറിയണം. അദ്ദേഹത്തിൻ്റെ അവസ്ഥ അവിടെ ചെല്ലുക, അവിടെ ചെല്ലുമ്പോൾ എന്താണ്, പാണ്ഡവന്മാരൊക്കെ ദിനചര്യ കഴിഞ്ഞാൽ ധൃതരാഷ്ട്ര അടുത്ത് വന്നിട്ട് വലിയ ചാ എന്ത് വണങ്ങി പറഞ്ഞോളൂ ഞങ്ങൾ ഓക്കെ ഇതിലധികം. അപ്പോൾ എന്നിട്ട് വിതരർ ചെല്ലുക വല്യച്ഛൻ്റെ കാര്യം. അപ്പോൾ എനിക്ക് കാര്യം അങ്ങനെയൊക്കെ സംഭവിച്ചു. എൻ്റെ മക്കൾ മുഴുവൻ പോയി, അംഗമംഗം വന്നു, എല്ലാവരും ഛിദ്രമായി. പക്ഷെ ആ മുമ്പ് ശത്രുക്കളായിരുന്നു, ഇപ്പം അവർ ഞാൻ ആനന്ദമാണ്. അപ്പോൾ വിതുരരുടെ ഉള്ളിൽ ഇദ്ദേഹത്തിനെ മാറ്റിയ എങ്ങനെ സമ്പത്ത് ചക്രവർത്തിമാരുടെ രാജാക്കന്മാരുടെ കപ്പം കൊടുക്കണോ, ധനസമ്പത്ത് ബന്ധുബലം ഈ ലോകത്തിൽ ഐശ്വര്യത്തിൻ്റെ മുഴുവൻ കുടീരാണ്, അതൊക്കെ അനുഭവിച്ചിട്ട് ഈ പാണ്ഡവന്മാർ സേവ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്നും കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ വിചാരം. അപ്പോൾ വിദർക്ക് തോന്നി ഇദ്ദേഹത്തിന് ഇനി സത്യബോധത്തിലേക്ക് എങ്ങനെയാ ഒന്ന് ഉണർത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാര്യമൊക്കെ ശരി, ഇപ്പം ഇതിൽ ഇബ്രാണ്ട് മരിച്ചു പോയാലോ കിട്ടില്ലല്ലോ. അപ്പം അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഈ പണ്ട് പ്രഭുക്കന്മാർ ധനസമ്പത്തുകൾ രക്ഷിക്കാൻ നായ്ക്കളെ വളർത്തിയായിരുന്നു. അപ്പോൾ പുരാണ കഥകളിൽ നായ്ക്കളെ ധാരാളമുണ്ട്. ഈ ധർമ്മപുത്രരുടെ ഒപ്പം പോകണം ഒരു നായ. അപ്പോൾ പ്രതാപമുള്ള ആളുകൾ ധനസമ്പത്ത് രക്ഷിക്കാൻ നായ്ക്കളെ വളർത്തും, അതിന് കുളിപ്പിക്കാൻ ഒരാൾ, നടത്താൻ ഒരാൾ, ഭക്ഷണം കൊടുക്കാൻ ഒരാൾ, ഇങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ ബന്ധുവിനെ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം വന്ന്. അപ്പോൾ അങ്ങയുടെ അവസ്ഥ ഞാൻ പറയുമൊന്നും വേണ്ട, വിചാരിച്ചു നോക്കിയാൽ ഈ നായ്ക്കളുടെയും ഈ കൂട്ടിലിട്ടുള്ള അവസ്ഥ മാതിരിയല്ലേ, ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അദ്ദേഹം കുറച്ച് നേരം മിണ്ടാതിരിക്കുമ്പോൾ ശരിയാ പറഞ്ഞു ഇറങ്ങിപ്പോ. പയലും മുമ്പേ തന്നെ പാണ്ഡവന്മാരൊക്കെ കൈലാസത്തിൽ പോയിട്ട് സ്വർഗലോകത്തെത്തി. ഇപ്പം സ്വർഗലോകത്തെത്തിയപ്പോൾ ഈ ധൃതരാഷ്ട്രയെ കാണാനില്ല. അപ്പം ധർമ്മപുത്രൻ വല്യച്ഛനെ കാണണ്ടേ. അപ്പ
നോക്കുമ്പോൾ എന്നിട്ട് നരകത്തിൽ അന്വേഷിക്കാൻ പറ്റും. നരകത്തിൽ അന്വേഷിക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരിക്കൽ നരകത്തിൽ പോണ്ടി പോകുന്നുണ്ട്. അതിന് തന്നെ കാരണം എന്താ വെച്ചാൽ ദ്രോണരുടെ ഒരു ഇതുണ്ടാക്കിയിട്ട് പ്രതിമ ഉണ്ടാക്കിയിട്ട് അശ്വത്ഥാമഹതാന്ന് പറയില്ലേ, അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അത് പതുക്കെ പറഞ്ഞു പ്രതിമ ഉണ്ടാക്കിയിട്ട് ഒരു തരത്തിലും കളവ് തന്നെയാണത് സൂത്ര. അപ്പോൾ ഇവിടെ വന്നു, ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിനെ കാണും. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ നീ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകണം. അപ്പോൾ ധർമ്മപുത്രൻ പറയും എനിക്ക് ഇദ്ദേഹത്തിന് പോയില്ലെങ്കിൽ ഞാൻ പോകണില്ല, എനിക്ക് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ നരകാണ്, ആ നരകം എനിക്ക് സ്വർഗ്ഗ അവിടെ. അപ്പോൾ ഈ പട്ടിയും അതെ ഞാൻ പോവില്ല. അപ്പോൾ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവരോട് കൂടിയിട്ട് അതായത് ഇപ്പം ഞാൻ അഞ്ചാളുണ്ട്, അഞ്ച് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഈ ആർക്കാ ചെയ്യാൻ സാധിക്കുക? പത്തടി പടിഞ്ഞാട്ട് പോയി, രണ്ടടി കിഴക്കോട്ട് പോയി, നാലടി ഇങ്ങോട്ട് വെച്ചു, അയാളെ എവിടെ എത്താം? അത് വ്യഥ ദുർവ്യം മിസ്യൂസ്. ദുഃഖത്തിലുള്ളടുങ്ങാത്തൻ സുഖത്തിൽ കൊതിയറ്റവൻ, രാഗദ്വേഷ ഭയം വിട്ടോൻ സ്ഥിതധീമുനിയാണവൻ. അതായത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് ഈ നമ്മളിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ആദ്യത്തെ കാലത്ത് ഈ ചെറുപ്പത്തിലെ യൗവനം കൊണ്ട് കുട്ടികളെ സംബന്ധിച്ച് ചിന്തിക്കില്ല. പക്ഷേ ഗർഭം ധരിച്ചാൽ ഈ ഭാര്യാഭർത്താക്കന്മാർക്കൊരു ചിന്ത വരും, പെണ്ണാണെങ്കിൽ എന്താ പേരിടേണ്ടത്, ആണാണെങ്കിൽ എന്താ പേരിടേണ്ടത്. പക്ഷേ നമുക്ക് കർമ്മമുണ്ട്, ദേവന്മാരെയാ ആണുങ്ങൾക്ക്, മറ്റൊക്കെ ദേവികളുടെ പേരുകളാണ്. അപ്പോൾ പണ്ട് ഈ ദേവന്മാർ തമ്മിൽ ഒരാലോചനയുണ്ടായി, വിശ്വ അരൂപമായുള്ള വിശ്വദേവനൊക്കെ എന്താ പേരിടും. അവരാലോചിച്ച അകാരം ഉകാരം മകാരം, വായ കണ്ഠം ഹൃദയം, ഈ മൂന്ന് ദിക്കുന്നും പുറപ്പെടുന്ന എല്ലാ സംഗീതങ്ങളും കൂടിയിട്ടുള്ളതാണ് ഓകാരം. ഓങ്കാരില്ലാതെ ഒരു കർമ്മം ചെയ്യാൻ പാടില്ല. എന്റെ സന്തോഷം. ജീവിതത്തിൽ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇദ്ദേഹം ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. ഞാനെന്ന അഹങ്കാരം ആ മഹാത്മാവിൻ്റെ മുൻപിൽ ഉരുകി ഒലിച്ചു പോകുന്നത് ഞാനറിഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ഇദ്ദേഹത്തെപ്പോലെ ധാരാളം ആളുകൾ വസിക്കുന്നുണ്ട്. പക്ഷേ അവരാരും പ്രശസ്തിയോ തങ്ങളുടെ കേമത്തം നാലാൾ അറിയണമെന്നോ ഭൗതിക സുഖങ്ങളോ ആഗ്രഹിക്കാറില്ല. ഈശ്വരതുല്യനായി കാണാവുന്ന, കാഴ്ചയിൽ കുചേലനായി തോന്നുന്ന, വാക്കുകളിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായ അദ്ദേഹത്തെ ഇന്ന് പരിചയപ്പെട്ടപ്പോൾ ഉണ്ടായ അനുഭൂതി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അത്രയധികം മാനസിക അടുപ്പം അദ്ദേഹത്തിനോടുണ്ടായി. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ചുറ്റും നടക്കുന്നതൊന്നും നമ്മൾ അറിയില്ല എന്നതാണ് സത്യം. നേരം സന്ധ്യയായതിനാൽ അദ്ദേഹത്തോടും കുടുംബത്തോടും വീണ്ടും കാണാമെന്ന വാക്കോടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു അധ്യായവുമായി കാണാം.